ദൈവം ഒരവസരം കൂടെ നൽകിത്തന്നല്ലോ. ഈ യോഗം ലീഡ് ചെയ്യുന്ന ബാബു വൈപ്പ് എനിക്ക് മുൻപിലും പിമ്പിലുമായി പ്രസംഗങ്ങളുടെ വലിയൊരു സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല പിതാവേ, എല്ലാ കുടുംബങ്ങൾക്കും പേർ വരുവാൻ കാരണമായ അവിടുത്തെ പരിശുദ്ധമായ സന്നിധിയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും കർത്താവെ അങ്ങേ ആരാധിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ കർത്താവെ ഹൃദയംഗമായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളെ കുടുംബങ്ങൾ ജനിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം തന്നല്ലോ. കർത്താവെ, കുടുംബങ്ങൾ ഞങ്ങൾ വളർത്തപ്പെടുവാൻ ദൈവം ഞങ്ങൾക്കിടയാക്കിയല്ലോ. അതെല്ലാം ഓർത്ത് ഞങ്ങളെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ലഭിച്ച കുടുംബ ബന്ധങ്ങൾക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, ഞങ്ങളെ വളർത്തിയവർ, ഞങ്ങൾ വളർത്തുന്നവർ, ഞങ്ങൾക്കായിട്ടുള്ള പങ്കാളികൾ, കർത്താവെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ഒരു ചെറിയ കൂട്ടങ്ങളായിട്ട് ഞങ്ങളിന്ന് പകലിൽ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ എൻട്രി ചെയ്യണമേ. കർത്താവ് തന്നെ ബിൽഡ് ചെയ്യണമേ. യഹോവയാണല്ലോ വീട് പണിയുന്നത്. ആ വലിയ പണിക്കാരൻ്റെ ആയ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ പണിക്കായി സമർപ്പിക്കുന്നു. ഞങ്ങളെ പണിതെടുക്കണമേ. ഇനിയും പണിയപ്പെടാൻ ഞങ്ങളൊത്തിരി ബാക്കിയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം കർത്താവെ. ഓരോ ദിവസവും അങ്ങയുടെ വചനത്താൽ അങ്ങ് ഞങ്ങളെ പണിയുന്ന ദൈവമാണ്. അതുകൊണ്ട് അങ്ങയുടെ വചനം ഇന്ന് പകലിൽ ഞങ്ങളെ പണിയുവാനായിട്ട് ദൈവസന്ധി ഞങ്ങൾ മനഃപൂർവ്വമായി സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ കർത്താവെ. അപ്പം തന്നെ ഞങ്ങൾ ലൈവിൽ കാണുന്നവർ കുടുംബങ്ങൾക്കായി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരെ ദൈവം അനുഗ്രഹിക്കണം. എപ്പോഴെങ്കിലുമൊക്കെ ഇത് വാച്ച് ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ കൃപയും മഹത്വവും ഉണ്ടാകുവാനിടയാക്കണമേ യേശുവിൻ നാമത്തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പം ഈ ഫാമിലി സെമിനാറിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഫാമിലി സെമിനാറിലേക്ക് എന്നെ ക്ഷണിച്ച കർത്തദാസന്മാർക്കായിട്ട്, എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കായിട്ട് പ്രത്യേകം വന്ദനം പറയുന്നു. യോഗം പ്രസൈഡ് ചെയ്യുന്ന പ്രിയ കർത്തദാസനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, പ്രത്യേകിച്ച് ശുഭ സമൽ പാസ്റ്ററുണ്ട്, മറ്റ് അനുഗ്രഹീയരായ ദൈവദാസന്മാർ, എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പം നമുക്ക് ബൈബിളിലെ കുടുംബങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം. ഞാൻ ആദ്യകാലങ്ങളിൽ ഈ ഫാമിലി സെമിനാർ ഇങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ കുറച്ച് നാളായിട്ട്, ഒരു 2007 ആ സമയം, 2007-2006 ആ സമയം തൊട്ട് കുടുംബ നവീകരണ ധ്യാനങ്ങളിൽ നമുക്കന്ന് അന്യമായിരുന്ന സമയത്ത് അനേക സ്ഥലങ്ങളിൽ അത് സംഘടിപ്പിക്കുവാനും ഫ്ലെയിം എന്ന ഒരു പേരിൽ, ഫാമിലി ലൈഫ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം എന്നുള്ള ഒരു പേരിൽ കുറേ സെമിനാറുകളൊക്കെ നടക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. അതൊക്കെ പിന്നത്തെ ഇതിൽ പലരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാനായിട്ടും ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അപ്പം ഇന്ന് പകലിൽ ദൈവം എനിക്ക് തന്ന നിയോഗങ്ങളിൽ ലഭിക്കുന്ന സമയത്തിൻ്റെ പരിമിതി ഇന്നുകൊണ്ട് ബൈബിളിലെ കുടുംബങ്ങൾ, ആ കുടുംബങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡൽസ്. ബൈബിളിലെ കുടുംബങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. നമ്മൾ ബൈബിളിൽ വേദപുസ്തകം വിശ്വസിക്കുന്നവരാണ്. വേദപുസ്തകമാണ് നമ്മുടെ ഏറ്റവും വലിയ ആധാരമെന്ന് പറയുന്നത്. അത് വിശ്വസിക്കുന്നവർ ആണല്ലോ നമ്മളെല്ലാവരും തന്നെ. നമ്മുടെ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ബൈബിളാണ്. ഒരു പരിധിവരെ വേണമെങ്കിൽ ഒരു മണിക്കൂറത്തെ സെമിനാറിൽ ഫാമിലി എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു നല്ല സൈക്കോളജിക്കലി ഇങ്ങനെ ഒന്ന് പറയണം എന്നൊക്കെ വെച്ചാൽ വിഷയങ്ങളിങ്ങനെ വേണമെങ്കിൽ ഒരു അത്യാവശ്യമൊക്കെ ഒരു മണിക്കൂറൊക്കെ ഇങ്ങനെ അങ്ങ് പൊക്കോളും. അതിനുള്ള ഒരു ഇങ്ങനെ പലവട്ടം പറഞ്ഞും 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 മനസ്സിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ട്, അടുക്കടുക്കടുക്കായിട്ട് കിടപ്പുണ്ട്. അത് പറഞ്ഞു പറഞ്ഞ് ഒരു പരിധി വരെ കാണാൻ പാടുവുമാണ്. പക്ഷേ അതിനപ്പുറത്ത് ഞാൻ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്ന ഒരു കാര്യമുണ്ട്, ബൈബിളിലെ കുടുംബങ്ങൾ. നമുക്കെപ്പോഴും എന്തുകൊണ്ടായിരിക്കണം ബൈബിളിലെ കുടുംബങ്ങളെ നമ്മൾ ധ്യാനിക്കേണ്ടത്? അത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത് നമ്മൾ ധ്യാനിക്കേണ്ടത് ബൈബിളിലെ പ്രധാനപ്പെട്ട ഒരു കുടുംബം, ദൈവത്തിൻ്റെ ഒരു കുടുംബമുണ്ട്. ആ കുടുംബമാണ് ഇതിൻ്റെ എല്ലാം റോൾ മോഡൽ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേക ദൈവം എന്ന കുടുംബം. ആ കുടുംബമാണ് ഞാൻ കണ്ട ഏറ്റവും വലിയൊരു റോൾ മോഡൽ. പിതാവ് എല്ലാ മാർക്കും കൊടുത്തു, പുത്രന് കൊടുത്തു. ദൈവം പിതാവാൻ ദൈവം സകലതും പുത്രന് കൊടുത്തു. പുത്രൻ താൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തിയ ശേഷം പിതാവിന് എന്ത് ചെയ്തിരുന്നു?
കീഴ്പ്പെട്ടിരുന്നു. അപ്പം പിതാവ് സകലതും അവിടുത്തെ കാൽക്കീഴാക്കി കൊടുത്തു. അപ്പോൾ ഏറ്റവും വലിയ ആ പങ്കുവെക്കലിൻ്റെ കുടുംബമെന്ന് പറയുന്നത്, സ്നേഹാധിഷ്ഠിതമായ കുടുംബമെന്ന് പറയുന്നത് ആരാണ്? ദൈവത്തിൻ്റെ കുടുംബമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആ കുടുംബത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. യോഹന്നാൻ പറയുന്നുണ്ട്, ദൈവം സ്നേഹം തന്നെ. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹം. സ്നേഹം ദൈവമല്ല. ലവ് ഈസ് നോട്ട് ഗോഡ്, ബട്ട് ഗോഡ് ഈസ് ലവ്. കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒന്നിച്ചു പോയാൽ പോലും രണ്ടും രണ്ടാണ്. ദൈവം സ്നേഹമാണ്. ദൈവത്തിൽ നിന്നുള്ളവനെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. ദൈവം ബന്ധമാണ്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. ആ പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ് എന്ന ആ വലിയ മർമ്മത്തെ നമ്മുടെ ഭാഷയിലായിട്ടൊന്നും പരിമിതപ്പെട്ട മനുഷ്യന്, നമ്മുടെ ഭാഷ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയ്ക്കിത്ര ലാംഗ്വേജ് അല്ലേ ഉള്ളൂ. അതിനപ്പുറത്തുള്ള ലാംഗ്വേജൊക്കെ ഉപയോഗിച്ചാൽ നമുക്കാർക്കും ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ഈ ഭാഷ വളരെ പരിമിതമാണ് ദൈവത്തെക്കുറിച്ച് പറയാൻ വേണ്ടി. എങ്കിലും ദൈവത്തെ കാണാനായിട്ട് നമുക്ക് കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, സ്നേഹത്തിൻ്റെ കണ്ണിൽ കൂടെ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയും. ദൈവം സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. സ്നേഹം ബന്ധമാണ്. ആ ബന്ധത്തിൻ്റെ സ്വരൂപത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം കുടുംബം, ത്രിയേക ദൈവം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിനു സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണാം. തൻ്റെ ഇൻ ഗോഡ് ക്രിയേറ്റഡ് ഹ്യൂമൻ ബീങ്സ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. അപ്പം ദൈവത്തിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ദൈവം ത്രിയേക ദൈവം, ദൈവം ബന്ധം. ആ ബന്ധത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമുക്ക് എന്തിനു വേണ്ടിയാണ് ദൈവം കുടുംബത്തെ സൃഷ്ടിച്ചത്? ആറാം നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പം കാണുന്നു, മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം ദൈവം നിവർത്തനായി എന്ന് കാണുന്നുണ്ട്. ദൈവം തൻ്റെ പദ്ധതികൾ തീർത്തു. എന്താണ് അവിടെ മനസ്സിലാക്കേണ്ടത്? ദൈവം തൻ്റെ ദൗത്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വ്യക്തികളെ കണ്ടതുകൊണ്ട് ദൈവം തൻ്റെ ദൗത്യങ്ങളിൽ നിന്ന് പിൻവാങ്ങിയെന്ന് പറയുമ്പോൾ ദൈവം നിഷ്ക്രിയനായി, അല്ലെങ്കിൽ ദൈവം അങ്ങ് പ്രവൃത്തി നല്ല മാറി എന്നുള്ള അർത്ഥത്തിലല്ല. തൻ്റെ ദൗത്യങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തനിക്ക് ഏറ്റവും തൻ്റെ ചായ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ കണ്ടപ്പം ദൈവത്തിന് മനസ്സിലായി, ഇനി എൻ്റെ പ്രവർത്തനങ്ങൾ ഇവരിൽ കൂടെ കണ്ടിന്യൂ ചെയ്യാം, ഞാൻ അവരെ ഒന്ന് സഹായിച്ചു കൊടുത്താൽ മതി. അങ്ങനെ വേണ്ടി ദൈവം മനുഷ്യനെ തൻ്റെ ദൗത്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കുകയാണ്. മനുഷ്യന് മൂന്ന് ദൗത്യങ്ങൾ, ഒന്നൊക്കെ ദൈവത്തിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ദൗത്യങ്ങളാണ് ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, ഗോഡ് ദ ക്രിയേറ്റർ, ദൈവം സൃഷ്ടിക്കുന്ന ദൈവമാണ്. സൃഷ്ടിക്കുന്ന ദൈവം സൃഷ്ടി ആരെ ഏൽപ്പിച്ചും? മനുഷ്യനെ ഏൽപ്പിച്ചു. ആ സൃഷ്ടി ഏൽപ്പിച്ച ഏറ്റവും വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കുടുംബം എന്ന് പറയുന്നത്. ദൈവം ക്രിയേറ്ററാണ്. ആ ക്രിയേറ്ററായിട്ടുള്ള ദൈവം, സൃഷ്ടിതാവായ ദൈവം മനുഷ്യനെ സൃഷ്ടികർമ്മത്തിലേക്കുള്ള ഒരു വിളി കൊടുത്തു. അതുകൊണ്ടാണ് കുടുംബം ഒരു വിളി എന്ന് പറയുന്നത്. കുടുംബം ഒരു വിളിയാണ്. എന്തിനു വേണ്ടിയുള്ള വിളി? ദൈവത്തിൻ്റെ പദ്ധതികളിൽ, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിലും പങ്കുചേരാനുള്ള ഒരു വലിയ വിളിയാണ് കുടുംബം. കുടുംബം ഒരു വിളി, കുടുംബം ഒരു വിളി. എഴുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിയിട്ടാലും കുഴപ്പമില്ല. കുടുംബം ഒരു വിളിയാണ്. എന്തിനുള്ള വിളി? ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനുള്ള വിളിയാണ് കുടുംബമെന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളിയല്ല കുടുംബം. ആണോ? അല്ല. എന്തെങ്കിലും പ്രായമായതുകൊണ്ടും വിവാഹം അനിവാര്യമായതുകൊണ്ടും അല്ല വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഈ വിളി ബോധ്യമായവർ വേണം കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. കുടുംബം ഒരു വിളി, ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ചേരാനുള്ള വിളി. അതാണ് കുടുംബത്തിൽ സൃഷ്ടി നടക്കണം എന്ന് പറയുന്നത്. ഇന്ന് മക്കളില്ലാത്തവർ ഉണ്ട്. അവരെ ഓർത്ത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നു, അത്ഭുതങ്ങൾ കാണുന്നു, ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ മറ്റൊരു ദുരന്തം ഞാൻ എൻ്റെ ശുശ്രൂഷയെ കണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനുമായിട്ട് സംസാരിച്ചു അപ്പോൾ ആ കാര്യം ഇങ്ങനെ ഞങ്ങൾ അറിയാതെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒന്ന് അടിവരെ ഇട്ടുപോയി. കുടുംബം സൃഷ്ടികർമ്മത്തിലേക്കുള്ളൊരു വിളിയാണ്. പക്ഷേ ഈ അബോർഷൻ എന്നൊക്കെ പറയുന്നത് കുഞ്ഞുങ്ങൾ വേണം ഉണ്ടായിട്ട് മനഃപൂർവ്വമായി കളയുന്ന ഒരു സംസ്കാരത്തിലേക്കൊക്കെ നമ്മൾ ജീവൻ്റെ സംസ്കാരത്തിൽ നിന്ന് മാറിയിട്ട് കൊലപാതകത്തിൻ്റെ ഒരു സംസ്കാരത്തിലേക്ക് വരുമ്പോൾ അതിന് ഭയങ്കര ഒരു അപകടമുണ്ട്. കുടുംബം ഒരു വിളിയാണ്, സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള വിളി. അല്ല, ആ വിളിയിൽ സൃഷ്ടിക്ക് വിഘാതം നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ ശാപമുണ്ട്. ഞാനിത് മനസ്സിലാക്കിയത് ഞങ്ങളുടെ ചർച്ച് വളർന്നു വരുമ്പോൾ, ഫ്ലറീഷായി വരുമ്പോൾ എൻ്റെ അപ്പായുടെ അടുത്ത് ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രിയിലും പുലർക്കാലത്തൊക്കെ ഒത്തിരി പേരിങ്ങനെ ബന്ധനങ്ങൾ അഴിയാനൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാനൊക്കെ വരുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ട് കണ്ടിട്ടുണ്ട്. രാത്രിയിലൊക്കെ കുഞ്ഞുങ്ങളെ കരച്ചിലുണ്ടൊക്കെ വരുന്നവർ എടുത്തുകൊണ്ട് വരുമായിരുന്നു. മറ്റൊരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത്, മക്കളില്ലാത്ത ഒത്തിരി പേര് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നതും മക്കളുണ്ടാകുന്നതും ഞങ്ങളുടെ ശുശ്രൂഷയിൽ പലവട്ടം കണ്ടിട്ടുണ്ട്. ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. എന്നാൽ ഒരിക്കൽ ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് അവൾക്ക് രണ്ട് എട്ട് പത്ത് വർഷമായി മക്കളുണ്ടായിരുന്നില്ല. അവൾ പ്രാർത്ഥിച്ചിട്ട് പോയപ്പോൾ എൻ്റെ അപ്പ എന്നോട് പറഞ്ഞു, നീ പൊളൈറ്റാട്ടി എന്ന് പറ, ഞാൻ ആ കുട്ടിയോട് വലിയ പ്രതീക്ഷ വേണ്ട, അവൾക്ക് മക്കളുണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് കർത്താവ് പറഞ്ഞെന്ന് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഇച്ചിരൂടെ സോഫ്റ്റായിട്ടൊക്കെ പറഞ്ഞു, മക്കളുണ്ടാകാൻ വലിയ പാടാണ്, ഒത്തിരി പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. ഓൾമോസ്റ്റ്
പാടാന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി എന്നോട് അങ്ങ് ദേഷ്യപ്പെട്ടു. എത്ര എടുക്കപ്പെടെ പോയി ഞാൻ പ്രാർത്ഥിച്ചു. അവരെല്ലാം പറഞ്ഞു ഇപ്പോൾ ഉണ്ടോ ഇപ്പോൾ ഉണ്ടോ ഇപ്പോൾ ഉണ്ടോ എന്ന് പറഞ്ഞു. നിൻ്റെ അപ്പന് മാത്രം ഇങ്ങനെ സോക്കേടാ. അപ്പം ഞാൻ ഓർത്ത് എൻ്റെ അപ്പനെന്നെ ഇത്ര വലിയ കുഴപ്പം. അപ്പോൾ ഞാൻ ചെന്ന അപ്പൻ്റെവിടെ ചോദിച്ചപ്പോൾ എന്താ പറ്റി. എൻ്റെ അപ്പ എന്നോട് പറഞ്ഞു ആ കൊച്ചിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്ന് പിള്ളേരുടെ കരച്ചിൽ എൻ്റെ ചെവി കേട്ടു. അതിനോട് പുതുക്കെ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു എത്ര എണ്ണത്തെ കളഞ്ഞിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചാൽ പറഞ്ഞു ആദ്യം കെട്ടിയപ്പോൾ ടൂറ് പോയില്ലായിരുന്നു, ടൂറ് പോയിട്ടാട്ടെന്ന് പറഞ്ഞിട്ട് ഒന്നിനെ കളഞ്ഞു, പിന്നെ വേറെ ഏതാണ്ടിന് വേണ്ടി കളഞ്ഞു. ചുരുക്കത്തിൽ മൂന്നെണ്ണത്തെ അവർ കളഞ്ഞു. ഇപ്പോൾ അവർ കരഞ്ഞ് കാലെ വിളിച്ച് നടക്കുക ഒരു കൊച്ചിന് വേണ്ടി. ഒരു കുഞ്ഞിക്കാല അതിനുണ്ടാകത്തില്ല, ഉണ്ടായിട്ടില്ല. എന്താ കാര്യം ചോദിച്ചാൽ ഒറ്റ കാര്യമാണ്, അത് ഒരു ഭയങ്കര ശാപമായിട്ട് മാറി. എന്തുകൊണ്ടാണ്? ജീവൻ്റെ ഒരു നിലവിളി അവിടെ ഉയരുകയാണ്. കർത്താവിന് കുഞ്ഞിനെ കൊടുക്കണമെന്നുണ്ട്, എല്ലാവരുടെയും കാര്യമല്ലേ, അങ്ങനെ ദുർവിയോഗിക്കാനും ചെയ്യരുത്. പക്ഷേ ഇതൊരു ശാപമാണ്. ജീവൻ്റെ സംസ്കാരത്തോട്, ജീവൻ്റെ തുറവിയോട് നമ്മൾ എന്നെല്ലാം നിഷേധിക്കുന്നു, അവിടെ കൊലപാതക സംസ്കാരം ഉണ്ടാകുന്നു, ആ കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന ഒരു കരച്ചിലിൻ്റെ അനുഭവം ഉണ്ടാകും. പിന്നെ അത് മാറാൻ എന്താ വഴിയെന്നുള്ളതൊക്കെ അതുപോലെ അനുദപിക്കുകയും കരയുകയും ദൈവസന്ധി വീണ് കിടന്ന് നെടുമ്പാട് വീഴുകയും ഒരു വേള ചിലപ്പം തെറ്റായിരിക്കാം, ചിലപ്പം ശരിയായിരിക്കാം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് വളർത്തുകയോ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയോ ഒക്കെ ചെയ്ത് ഈ ഒരു വല്ലാത്ത ദുരിതത്തിൽ നിന്നൊക്കെ മാറാനൊക്കത്തുള്ളൂ. അപ്പോൾ സൃഷ്ടി നടക്കണം. ഒന്നാമത്തെ വിളി സൃഷ്ടികർമ്മം. സൃഷ്ടികർമ്മത്തിന് ആരെങ്കിലും വിഘാതം തന്നാൽ അബോർഷൻ മഹാപാപമാണ്. അബോർഷന് വേണ്ടി തുനിയപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിൽ അത് എന്തിൻ്റെ കാരണത്തിലാണെങ്കിലും പേരിലും. അപ്പം ഞാൻ ഒത്തിരി എടുത്ത് കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്കറിയാവുന്ന കുടുംബങ്ങളുണ്ട്. കുഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ, കുഞ്ഞിനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മെൻ്റലി റിട്ടയർഡായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കുഞ്ഞായിരിക്കുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് അതിനെ കളയണമെന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ കളയത്തില്ല, കർത്താവ് അറിയാതല്ല ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞ് പ്രോബ്ലം ഉണ്ടെന്ന് ഉറപ്പിച്ച കുഞ്ഞുങ്ങളെ ഉദരത്തിയിട്ട് വഹിച്ച് പ്രാർത്ഥിച്ചിട്ട് ഉണ്ടായപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ ഇറങ്ങി വന്ന കുഞ്ഞുങ്ങളെയും എനിക്കറിയാം. കളയണമെന്ന് ആവശ്യപ്പെട്ടവരെ കളയാതെ കൊണ്ട് നടന്ന ദമ്പതികളെ എനിക്കറിയാം. ഇനി അതുണ്ടെന്നറിഞ്ഞിട്ടും മനഃപൂർവ്വമായി ദൈവം തന്നതിനെ സ്വീകരിച്ച് വളർത്തുന്നവരുമുണ്ട്. ഇതെല്ലാം കർത്താവിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്ന ഒരു വിളിയാണ്. അപ്പോൾ ഒന്ന്, സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുക. രണ്ടാമത്തെ ദൗത്യം എന്താണ്? കുടുംബം. കുടുംബം പങ്കുചേരപ്പെടേണ്ട രണ്ടാമത്തെ വിളി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിപാലന കർമ്മത്തിലുള്ള വിളിയാണ്. മക്കൾ അപ്പനും അമ്മയാൽ പരിപാലിക്കപ്പെടുന്നു. അതാണ് കുടുംബത്തിൽ നാം കാണുന്ന ആദ്യത്തെ പരിപാലനം. മക്കൾ അപ്പനും അമ്മയാൽ എന്ത് ചെയ്യപ്പെടുകയാണ്? പരിപാലിക്കപ്പെടുകയാണ്. മക്കൾ അവരെ വളർത്തുന്നു. അവർ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മളോട് കിടക്കാൻ ആവശ്യപ്പെടുമ്പോൾ അപ്പ എനിക്ക് പേടിയാണ്, എൻ്റെ കൂടെ വന്നൊന്ന് കിടക്കാമോ, അമ്മ എൻ്റെ കൂടെ കിടക്കാമോ, എന്നെ കൂടെ ഒന്ന് കൂടെ വന്ന് കുറച്ചു നേരം കഥ പറയാമെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പം നിഷേധിച്ചാൽ നാളെ ഒരു ദുരിതമുണ്ട്. മോനെ എൻ്റെ കൂടെ ഒന്ന് വന്ന് ഇച്ചിരി ഇരിക്കാൻ പറഞ്ഞാൽ അവൻ ഇരിക്കാൻ വരത്തില്ല, അവൾ ഇരിക്കാൻ വരത്തില്ല. കാരണം എന്നാ ചോദിച്ചാൽ വിതച്ചത് എന്ത് ചെയ്യത്തുള്ളൂ? കൊയ്യത്തുള്ളൂ. ഇപ്പം നോക്കൂ, അവർ നമ്മളെ പരിപാലിക്കുകയാണ്. എന്താണ് പരിപാലിക്കപ്പെടുന്നത്? പിന്നെ തിരിച്ച് പ്രായമാകുമ്പോൾ തിരിച്ചും പരിപാലിക്കണം. ഇത് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പനാൽ അമ്മയാൽ പരിപാലിക്കപ്പെടുന്ന മക്കൾക്ക് ദൈവം നാളെ ഒരു റിട്ടേൺ കൊടുക്കും. പിന്നെ ഭർത്താവ് ഭാര്യയെ പരിപാലിക്കുന്നു, ഭാര്യ ഭർത്താവിനെ പരിപാലിക്കുന്നു, മക്കളാൽ അവർ പരിപാലിക്കപ്പെടുന്നു. ഇത് പരിപാലനത്തിൻ്റെ ഒരു വിളി. മൂന്നാമത്തെ ഒരു വിളി എന്താണെന്ന് ചോദിച്ചാൽ രക്ഷയുടെ ഒരു വിളിയാണ്. ദൈവം എന്നുള്ള സവിശേഷമായ അറിവ് നമുക്ക് കിട്ടേണ്ടത് വീട്ടിൽ നിന്നാണ്. എല്ലാ മനുഷ്യരും ദൈവം എന്നുള്ള ഒരു അടിസ്ഥാന അറിവ് കിട്ടേണ്ടത് എവിടെ നിന്നാണ്? വീട്ടിൽ നിന്നാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ തലയെ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നു, തെറ്റല്ല. സ്കൂളിൽ പോകുമ്പോൾ മക്കളെ പ്രാർത്ഥിച്ചിട്ട് പോകാൻ പറയുന്നു, വന്നിട്ട് കിടക്കുന്നതിന് മുമ്പ്, സന്ധ്യയ്ക്ക് കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാൻ പറയുന്നു, ഭക്ഷണം എടുത്ത് വെക്കുമ്പോൾ ഒരു വാക്ക് സ്തോത്രം ചെയ്യിക്കുന്നു, കിടക്കുന്നതിന് മുമ്പേ നിർബന്ധമായിട്ട് പറയുന്നു മക്കളെ ലൈറ്റ് അണയ്ക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റിരുന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചിട്ടേ കിടക്കാവൂ. എന്താ അവർക്കുള്ള അറിവ്? ദൈവം എന്നുള്ള അറിവ് എവിടെ നിന്ന് കിട്ടുന്നു? വീട്ടിൽ നിന്ന് കിട്ടും. ദൈവം എന്നുള്ള അറിവ് വീട്ടിൽ നിന്നാണ് കിട്ടേണ്ടത് അല്ലേ? ദൈവം എന്നുള്ളൊരു അറിവാണ് വീട്ടിൽ. പക്ഷേ അത് നമ്മൾ അറിഞ്ഞോ അറിയാതെ കൊടുക്കുന്ന ഒരു അറിവാണ്. ഈ അറിവ് കിട്ടിക്കോളും. അങ്ങനെ വീട്ടിലതിനുള്ള അന്തരീക്ഷം ഉണ്ടാകുമ്പം കിട്ടിക്കോളും. പണ്ടാരോ പറഞ്ഞു കേട്ടൊരു കഥയുണ്ട്, ഈ ഫാമിലി സെമിനാർ ആയതുകൊണ്ട് അങ്ങ് പറയാണ്, ഐസ് ബ്രേക്കിംഗ് കൂടെ ഒക്കെ വേണമല്ലോ, എല്ലാവരും ഇങ്ങനെ അങ്ങ് തണുത്ത് വിറച്ച് വല്ലാതിരിക്കാതെ. ഒരു കൊച്ചന് അപ്പനോട് ചോദിച്ചെന്ന്, അപ്പ ഞാൻ എന്നാണ് അപ്പനാകുന്നത്? അപ്പൻ അങ്ങ് ദേഷ്യം കയറി, മുട്ടയെന്ന് വരിയാത്ത നിനക്ക് എന്തിനാണ് അപ്പനാകുന്നത്? അപ്പൻ ചോദിച്ചപ്പം പറഞ്ഞു അപ്പൻ ഇച്ചിരി കുടിക്കും എന്നും വന്നിട്ട് സിറ്റ് ഔട്ടി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവനോട് ചോദിക്കും, ഡാ പ്രാർത്ഥിച്ചോടാ, ഇല്ല പ്രാർത്ഥിക്കടാ, പ്രാർത്ഥിച്ച് പാട്ട് പാടടാ, പാട്ട് പാടി, വേദസം വായിച്ചു, കഴിഞ്ഞോ കഴിഞ്ഞു, എന്നാൽ പോയി കഴിച്ചിട്ട് കിടന്നോളാം പറഞ്ഞു. അപ്പം കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ അവനെ പിടികിട്ടി, അപ്പനായ പ്രാർത്ഥിക്കണ്ട, അപ്പനായ പ്രാർത്ഥിപ്പിച്ചാൽ മതി. അതുകൊണ്ടാണ് അവൻ ചോദിച്ചത് അപ്പ ഞാൻ എന്നാണ് അപ്പനാകുന്നതെന്ന് ചോദിച്ചത്. അപ്പം അപ്പനാകുന്നത് ഒരു വിളിയാണ്. എന്തിനുള്ള വിളി? മക്കൾക്ക് ദൈവത്തെ കൊടുക്കാനുള്ള വിളിയാണ് അപ്പൻ. ഇവർ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രിയമുള്ളവരെ ഒരു കാര്യം ഞാൻ കറക്റ്റായിട്ട് പറയാം, കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ അവർക്കൊരു കാര്യം പിടികിട്ടും. എന്തെങ്കിലും ജീവിതത്തിൻ്റെ ആ നിന്ന
നിർണായക നിമിഷങ്ങളിൽ ഈ പ്രാർത്ഥന സഹായിക്കുന്നതാണ് എന്നുള്ള അറിവ് കിട്ടുന്നത് പ്രാർത്ഥിപ്പിച്ച് മാത്രമല്ല, അവരെ കാണുമ്പോൾ അവരുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കൈമാറുന്ന, നമ്മൾ ഒരു ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഒരു അറിവ്. എന്താ കുഞ്ഞെ, ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധികളിൽ ഒരു വലിയ പിടിവള്ളിയുണ്ട്, ഇത് പ്രാർത്ഥന എന്നുള്ളൊരു ഉറപ്പാണ്. അപ്പം ഇതെന്താണ്? രക്ഷ ദൈവത്തെ കൊടുക്കാനുള്ള ഒരു വേദി, രക്ഷയുടെ ഒരു അറിവ്. രക്ഷകനായ ദൈവം രക്ഷയുടെ പദ്ധതിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഏറ്റവും വലിയൊരു പേടകമാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പം കുടുംബം സൃഷ്ടിയുടെ ഒരു വിളി, കുടുംബം രക്ഷയുടെ ഒരു വിളി, കുടുംബം പരിപാലനത്തിൻ്റെ ഒരു വിളി. ഈ വിളി ദൈവം കൊടുത്തിട്ട് ദൈവം മനുഷ്യനെ ആദം ഹൗവ സൃഷ്ടിച്ചിട്ട് ഏതെൻ്റെ പറദീസിലാക്കി വെക്കുന്നു. ഇവരെന്നും ഒരുമിച്ച് നടക്കുന്നു. വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമുണ്ട്, ഞാൻ 1000 വേദികളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. 1000 വേദികളിൽ ഇന്നും എനിക്ക് മറക്കാത്ത ഒരു സംഭവം അതാണ്. എന്താണ്? ഇത്രയുള്ളൂ എന്നെ പഠിപ്പിച്ചൊരു കാര്യം. ആദാമും ഹൗവയും കൂടെ തോട്ടത്തോണ്ട് നടക്കും. അപ്പോൾ അവിടെ ലിറ്ററലി നമ്മൾ കാണുന്നൊരു കാര്യമുണ്ട്, എന്നും വെയിലാറുമ്പം ദൈവം എവിടെ വരും? തോട്ടത്തിൽ വരും. ഇത് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നാളായി, പക്ഷേ എനിക്കത് പ്രസംഗിച്ചാലും കൊതിയില്ലാത്തൊരു കാര്യം. ദൈവം തോട്ടത്തിൽ നടക്കും. ഇതാണ് കുടുംബത്തിൻ്റെ അടിസ്ഥാനം. ദൈവവും മനുഷ്യനും ആദമും ഹൗവയും കൂടെ നടക്കുകയാണ്. മൂന്ന് പേര്. ഇതുകൊണ്ടാണ് സഭ ഒരു വാക്യമുണ്ട് വേദപുസ്തകത്തിൽ, അറിയാവുന്നവരൊന്ന് ഉറക്കെ പറയാമോ? 3/4 കോഡ് കനോട്ട് ബ്രോക്കൺ ഈസിലി. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. എല്ലാവരും ആ വാക്യവും ചേർന്ന് പറയാമോ? മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. ഇത് ഞാൻ പഠിച്ചത് എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ നിന്നാണ്. ഈ സാക്ഷ്യം യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്, കേട്ടിട്ടുള്ളവരും ഉണ്ടായിരിക്കും. എൻ്റെ പെങ്ങൾ കിഡ്നി പേഷ്യൻ്റ് ആയിരുന്നു. ഒരു 2 മക്കൾ മരിച്ചുപോയി. ഈ അടുത്തിടയ്ക്കാണ് റീസെൻ്റായിട്ട് മരിക്കുന്നു. അത് പക്ഷേ ഈ പ്രശ്നം തുടങ്ങുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് 2 മക്കൾ, ഒരാൾക്ക് 3 വയസ്സ്, ഒരാൾക്ക് 3 മാസം, അന്നേരമാണ് ഈ ഒരു പ്രയാസം ഉണ്ടാകുന്നത്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് കിഡ്നി ശൃംഖിയാണ്, ഒരു 6 ഇയേഴ്സ് 7 ഇയേഴ്സ് കൊണ്ട് ഇതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുമെന്ന് പറഞ്ഞു. അന്ന് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിക്ക് കൂടെ ഒക്കെ പോയി. ട്രാൻസ്പ്ലാന്റ് ഒന്നും നടക്കുന്ന പല കാര്യങ്ങൾ അങ്ങനെയല്ലാതെ നടക്കാതൊക്കെ പോയി. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ, അങ്ങനെ കാലം മുമ്പോട്ട് പോയി. അന്ന് അവൾ വല്ലാതെ ക്ഷീണിച്ചു. കൊച്ചു കുഞ്ഞുങ്ങൾ തീരെ കുഞ്ഞാണ്. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചൊരു കാര്യമുണ്ട്, കർത്താവ് ഈ മക്കൾ സ്വന്തമായിട്ടൊന്ന് കുളിക്കണം, സ്വന്തമായിട്ടൊന്ന് ഡ്രസ്സ് മാറണം, അതുവരെയെങ്കിലുമൊക്കെ അമ്മയ്ക്ക് ഐസ് കൊടുക്കണം. കാലം മുമ്പോട്ട് പോയി, വല്ലാതെ ക്ഷീണിച്ചു. അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർമാർ ആവശ്യപ്പെട്ടു. ഒരു വെളുപ്പം കാലത്ത് അവളെ എഴുന്നേപ്പിച്ച് അമൃതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരുക്കാൻ പറഞ്ഞു. അവൾ വാഷ്റൂമിൽ ഒരുങ്ങാൻ പോയി. ആ ഒരുക്കത്തിൽ അവിടെ ഇരിക്കുമ്പോൾ അവിടെ ബി പി പെട്ടെന്ന് ഷൂട്ട് ചെയ്തു. അവൾ മയങ്ങിപ്പോയി, കണ്ണെല്ലാം മറഞ്ഞു, മരിച്ചു. തണുത്ത്, ഈ മരണത്തിൽ നിന്ന് ഒരു തണുപ്പുണ്ട്, ആ തണുപ്പ് അസ്ഥികളിൽ കൂടെ വ്യാപരിക്കാൻ തുടങ്ങി. അങ്ങനെ തണുത്ത് മരണത്തെ മുഖാമുഖം കാണുമ്പോൾ, ദൃഷ്ടിയെല്ലാം മറഞ്ഞപ്പോൾ, ഓർമ്മ നഷ്ടപ്പെട്ടപ്പോൾ, ഒരു അപ്രതീക്ഷിതമായ ഒരു ഡിവൈൻ എക്സ്പീരിയൻസ് അവിടെ ഉണ്ടായി. ഒരു കരം വന്ന് അവളെ ഇങ്ങനെ തട്ടി ഉണർത്തി. കരം തട്ടി ഉണർത്തിയിട്ട് അവൾ നോക്കുമ്പോൾ ആ ഇടുങ്ങിയ മുറിയിൽ ആ എഴുതിയ ആ വന്ന തരം, തട്ടി ഉണർത്തിയ കരം അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെ സിൽവർ ലെറ്റേഴ്സിൽ എഴുതുന്നത് അവിടെ കണ്ണുകൊണ്ട് വായിച്ചു. മലയാളത്തിൽ അത് എഴുതിയിട്ടു. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. പിന്നെ എത്രയോ വർഷങ്ങൾ കുഞ്ഞുങ്ങൾ വലുത് വളർന്ന് വളർന്ന് വരുമ്പോൾ അറ്റുപോയെന്ന് ഓർത്തു. ഞങ്ങൾക്ക് ആംബുലൻസ് സർവീസ് ഉണ്ട്. അവളെ ആംബുലൻസ് ഇട്ടുകൊണ്ട് പോകുമ്പോൾ മരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷേ കർത്താവിൻ്റെ കൃപയ, കുഞ്ഞുങ്ങൾ ഒരു പരിധി എത്തുന്നതും വരെ, മക്കളുടെ ഒരു കുഞ്ഞിൻ്റെ കുഞ്ഞിനെ കാണുന്നതും വരെ ദൈവം ഇങ്ങനെ അറ്റുപോകാൻ നിർത്തി. അറ്റുപോയി എന്നുള്ള വാർത്ത വരുമ്പോഴെല്ലാം പിടിച്ചു നിർത്തിയൊരു വാക്യമുണ്ട്, 3/4 കോട്ട് കനോട്ട് ബ്രോക്കൺ ഈസിലി. ഒറ്റപ്പിണയാണെ പൊട്ടിപ്പോകാം, 2 പിണയുടെ ശക്തി കൊണ്ടും പൊട്ടിപ്പോകാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ബലഹീന 2 പിണകളെ ദൈവമെന്ന പിണയോട് ചേർത്ത് പിണഞ്ഞാൽ അതിനെ പൊട്ടിക്കാൻ ഇഹത്തിലെ ഒരു ശക്തിക്കും വേഗത്തിൽ കഴിയത്തില്ല. അതാണ് ക്രിസ്തീയ കുടുംബത്തിൻ്റെ അടിസ്ഥാന പ്രമാണം. 3/4 കോട്ട് കനോട്ട് ബ്രോക്കൺ ഈസിലി. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. എല്ലാവരും ആ വാക്യവും ചേർന്ന് പറയാമോ? മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകത്തില്ല. ഇന്ന് പണം കൊണ്ട് മനുഷ്യൻ ബിൽഡ് ചെയ്യാൻ നോക്കിയാണ്, പൊട്ടിപ്പോന്നില്ലേ? വിദ്യാഭ്യാസം കൊണ്ട്, അതെങ്കിൽ കഴിവ് കൊണ്ട്, ജോലി കൊണ്ട് കുടുംബം പണിയാമോ? പണിയത്തില്ല. കുടുംബം പണിയാൻ ഒരേ ഒരു വഴി, ആ ബലഹീന കാര്യങ്ങളെ ദൈവത്തോടൊപ്പം ചേർത്ത് പണിയണം. 3/4 കോട്ട് കനോട്ട് ബ്രോക്കൺ ഈസിലി. എന്നിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നു, അവരെന്നും ദൈവത്തോടൊപ്പം നടക്കുന്നു. എന്നാൽ പിന്നെ കണ്ടൊരു കാര്യമുണ്ട്, ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ടപ്പം ആദാം തോട്ടത്തിൽ ഒച്ച കിടക്കും, മനുഷ്യൻ തോട്ടത്തിൻ്റെ ഇടയിൽ ഒളിക്കുന്നു. ആദാമിനോട് ദൈവം ചോദിക്കുന്നു, എടാ നീ, ഞാൻ നമ്മൾ കാണുകയാണ്, നിങ്ങളോട് ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചു എന്ന് ചോദിച്ചു. അപ്പം എവിടെയും ചോദിക്കുന്നു, അപ്പോൾ ആദാം പറയുന്ന ഒരു കാര്യമുണ്ട്, അതിന് മനുഷ്യൻ എന്നോടുകൂടെ നീ ഇരിപ്പാൻ തന്നിട്ടുള്ള സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ കഴിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് സ്ത്രീയോട് ചോദിച്ചവൻ പറഞ്ഞു, പാമ്പ് എന്നെ വഞ്ചിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ഇവർ തമ്മിൽ എന്നും ഒരുമിച്ച് നടന്നവർ പരസ്പരം കുറ്റാരോപണം നടക്കുകയും അകലങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നു. അതിൻ്റെ തിക്തമായിട്ടുണ്ടായ ഒരു കാര്യമുണ്ട്, കായീൻ ആരെ കൊല്ലുന്നു? ആബേലിനെ കൊല്ലുന്നു. അനിയം മക്കൾ തമ്മിൽ വല്ലാതെ അകലുന്നു. കായീൻ ഒരുത്തൻ്റെ കൊലപാതകത്തിലേക്ക് അത് കൊണ്ടെത്തിക്കുകയാണ്. എന്താ കാരണം എന്നറിയാമോ? മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ
ദൈവത്തിൽ നകന്നപ്പോൾ അവർ തമ്മിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? അകലാൻ തുടങ്ങി. ആ അകലങ്ങൾ പിന്നെ മക്കളുടെ അകലച്ചയായിട്ട് മാറി. വല്ലാതെ ഗ്യാപ്പാണ്. ഇന്ന് എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, ഹൗ ക്യാൻ വി ബ്രിഡ്ജ് ദ ഗ്യാപ്പ്, നമുക്ക് എങ്ങനെ ജനറേഷൻ ഗ്യാപ്പ് നികത്താൻ കഴിയും എന്നൊക്കെയുള്ളതാണ്. ഭയങ്കര ഒരു സംസാരമാണ് ജനറേഷൻ ഗ്യാപ്പ്, ജനറേഷൻ ഗ്യാപ്പ്. അപ്പം നമ്മൾ പറയും അമേരിക്ക വന്നപ്പോഴാണ് ജനറേഷൻ ഗ്യാപ്പ്. അമേരിക്ക ഒന്നല്ല, ഇതിനെക്കാട്ടിയും വലിയ ജനറേഷൻ ഗ്യാപ്പാണ് ഇന്ത്യയിലൊക്കെ ഉള്ളത്, എല്ലായിടത്തും ജനറേഷൻ. വാട്ട് യു മീൻ ബൈ ജനറേഷൻ ഗ്യാപ്പ്? ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. ജനറേഷൻ ഗ്യാപ്പ് പണ്ട് തൊട്ടേ ഉണ്ട്. ഞാനത് പറയും, സിമ്പിളായിട്ടൊരു കാര്യമാണ്. കൊച്ചു സ്കൂളിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, നമ്മളൊക്കെ വളർന്നിട്ട് വന്നൊരു സാധ്യതയില്ലേ, വീട്ടിലോട്ട് വന്നിട്ട് ഓടി വന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് എല്ലാവരും ടൂർ പോവുകയാണ്, ഞാനും പോവുകയാണ്. എടുത്ത വായി അമ്മ പറഞ്ഞു, ഞാൻ ഈ വീട്ടിൽ നിന്ന് ആരും ടൂർ പോകുന്നില്ല. ഉടനെ എടുത്ത വായി കൊച്ചു പറഞ്ഞു, പിന്നെ ഞാൻ പോവും, കാണിക്കാം. ഇതേ ഉള്ളൂ ജനറേഷൻ ഗ്യാപ്പ് പറഞ്ഞാൽ. നോന്നും പിന്നേക്കും ഇടയ്ക്കുള്ള ഗ്യാപ്പ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ജനറേഷൻ ഗ്യാപ്പ്. എല്ലായിടത്തും ഇല്ലേ നോ, പിന്നെ ഹു കെയേഴ്സ്. ഇത് ഇവിടുത്തെ ഭാഷ, അവിടെ പിന്നെ പിന്നെ എന്നൊക്കെ പറയത്തുള്ളൂ, ഇവിടെ പിന്നെ ഹു കെയേഴ്സ് എന്നൊക്കെയാണ്. അപ്പോൾ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്നുമുണ്ട്. ഈ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാകാൻ, അകലങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഒറ്റ കാരണമാണ്, ദൈവത്തിൽ നമ്മൾ അകലുമ്പോഴാണ് ഈ അകലങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പണ്ടെല്ലാവരും ഒരുമിച്ച് ജീവിച്ച ഒരു സമൂഹമുണ്ട് നമ്മുടെ നാടിൻ്റെ ആൾക്ക്. ആ ഒരു കൾച്ചർ ഇന്നുകൊണ്ട് പറയട്ടെ, എന്തോ ഒരു സന്തോഷമായിരുന്നു, എല്ലാവരും ഒന്നിച്ച് ജീവിച്ചു. ഒരു മരണമോ ഒരു ശവടമൊക്കെ ഒരു കല്യാണം ഒക്കെ ഉണ്ടാകുമ്പോൾ എന്തൊരു എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്നു, പോകുന്നു, മാസയോഗം ഒന്നിച്ച് കുക്ക് ചെയ്യുന്നു, ഭയങ്കര സന്തോഷം. വണ്ടി അന്ന് നടന്നാണ് പോകുക, നടന്ന് പോകുമ്പോൾ ഇങ്ങനെ യോഗം കഴിഞ്ഞ് രാത്രി ചൂട്ടായിട്ട് നടന്ന് പോകുമ്പോൾ ഓർമ്മയുള്ള കുറേ പേരെങ്കിലുമൊക്കെ പ്രായമുള്ളവരെ ഞാൻ കാണുന്നുണ്ട്. നടന്ന് പോകുമ്പോൾ ഒരിടത്ത് നിന്ന് വർത്തമാനം പറയും, പിന്നെ അവരെ കയറ്റി വിട്ടിട്ട് അടുത്ത വീട്ടിൽ ചെന്ന് വർത്തമാനം പറയും, ഏറ്റവും ലാസ്റ്റിലെ ആൾ ചെല്ലുമ്പോഴത്തേന് നേരം വെളുക്കും. അതിങ്ങനെ നടന്നു പോവാണ്, എന്തോരം വർത്തമാനമൊക്കെ പറഞ്ഞാലും തീരാതെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു പോകും. പിന്നെ വാഹനങ്ങളായി, വാഹനങ്ങളായപ്പോൾ ഇന്ത്യൻ മണ്ണിൽ ഓടിയ പ്രധാനപ്പെട്ട രണ്ട് വാഹനമുണ്ട്. ഒന്ന് ജീപ്പായിരുന്നു. ഒരു ജീപ്പിൽ എത്ര പേരെ കയറ്റാം? 30 പേരെയൊക്കെ ഞങ്ങൾ കയറ്റിയിട്ടുണ്ട്. എവിടെ കയറിയെന്ന് ചോദിക്കരുത്, എവിടെയൊക്കെയോ കയറ്റി വെച്ചു, മലയിലും സൈഡിലും എല്ലാം. ഈ ജീപ്പ് ഓടിക്കുന്ന എനിക്ക്, ഞാൻ ട്രിപ്പ് അടിച്ച് ശുശ്രൂഷ തുടങ്ങിയ ഒരാളാണ്, എൻ്റെ മെയിൻ ജോലി ട്രിപ്പ് അടിയായിരുന്നു. ഈ സ്ഥിരമായിട്ട് ട്രിപ്പ് അടിച്ച ഒരു കുഴപ്പമുണ്ട്, ഒരാളും വണ്ടിയിലില്ലെങ്കിലും നമ്മുടെ പകുതി ജീപ്പിൻ്റെ പുറത്തായിരിക്കും. കാരണം നമുക്ക് അങ്ങനെ ഓടിക്കാൻ അറിയത്തുള്ളൂ, ഇങ്ങനെ ചരിഞ്ഞിരുന്ന് കണ്ടിട്ടില്ലേ, ഞങ്ങളൊക്കെ അങ്ങനെ ജീപ്പ് ഓടിച്ചതാണ്. ഒരാളും വണ്ടിയിൽ നേരെ ഇരിക്കാൻ അറിയത്തില്ല, ഒരു പാതി എപ്പോഴും പുറത്തായിരിക്കും. അങ്ങനെ ഈ ആളെ എല്ലാം കൂടെ തിങ്ങി കയറ്റി ഇങ്ങനെ ജീപ്പ്, എന്നാലും 10-30 പേരെയൊക്കെ കയറ്റി ഒന്നിച്ച് പോകുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കാറ് വന്നു, അംബാസഡർ കാർ. ഞാൻ എൻ്റെ കോണ്ടസ്റ്റ് നാടിൻ്റെ കോണ്ടസ്റ്റാണ്, എനിക്ക് ഈ കോണ്ടസ്റ്റ് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഒത്തിരി പറയത്തില്ല. അപ്പോൾ എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു, ഒരു മാസം നല്ല ജൂണിൻ്റെ സമയത്ത് നല്ല വെയിലുള്ളപ്പോഴും ഇവിടെ വന്നിട്ട് ഇവിടത്തെക്കുറിച്ച് പറയരുത്, പറയണമെങ്കിൽ ഡിസംബറിൽ വന്ന് താമസിച്ചിട്ട് വേണേൽ പറയാവും, അല്ലാത്തടത്തോളം കാലം യു ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു സ്പീക്ക് അബൌട്ട് അവർ കോണ്ടസ്റ്റ്. നല്ല തണുപ്പത്ത് ഇങ്ങോട്ട് വന്നിട്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക എന്ന് പറയും. അപ്പം ഞാൻ അത് ശരിയല്ലേ, അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ കോണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങ് പറയും. അപ്പം നമുക്ക് ഈ പിന്നെ വന്ന എന്താ, കാറുകളൊക്കെയാണ് അല്ലേ, കാറുകളൊക്കെ ആണെങ്കിലും സന്തോഷം. നമ്മുടെ ജീപ്പിൻ്റെയൊക്കെ ആ സംസ്കാരവും അകലം ബന്ധവും എന്നൊക്കെ ഞങ്ങളുടെ ഒരു ഗ്രാമത്തെക്കുറിച്ച് കേട്ടുണ്ട്, അവിടെ ഒരു ജീപ്പ് മാത്രമേ കയറി വരത്തുള്ളൂ, എന്തെങ്കിലും എമർജൻസി ഉണ്ടാകുമ്പോഴാണ് ആളെ ജീപ്പ് വിളിക്കുക. അപ്പം ജീപ്പ് രാത്രിയിൽ ഇറങ്ങി വന്നാൽ അറിയാം എന്തോ അത്യാവശ്യമാണ്. അങ്ങനെ ഒരാൾക്ക് നെഞ്ചിനകത്ത് വേണ്ടി ഉണ്ടാക്കി ആരാണ്ട് ജീപ്പിനെ വിളിച്ചു, ജീപ്പ് ഈ കുല്ലും ഈ കട്ടറി കൂടെ ചാടി അവിടെ വന്നപ്പോഴത്തേനും എല്ലാവർക്കും അറിയാം എന്താണ്ട് ആവശ്യമുണ്ട്. എല്ലാവരും ഓടി വന്നപ്പോൾ ഒരു അച്ചാനെ നെഞ്ചിനകത്ത് തന്നെയാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടിയാ, ഏതായാലും ചെറുപ്പക്കാരെല്ലാം റെഡിയാണ്, അവരെല്ലാവരും കൂടെ ചാടി ജീപ്പേ കയറി, അവസാനം അച്ചാനെ കയറ്റാൻ സ്ഥലമില്ലായിരുന്നു. അതാണ് നമ്മുടെ നാട്. ഇന്നിപ്പം പിന്നിപ്പം വന്നപ്പം ബോഡി ആംബുലൻസിൽ കയറിയപ്പോൾ ആരാ കൂടെ കയറുന്നു ചോദിച്ചാൽ പറയാം, ഞാൻ എൻ്റെ കാറേ വന്നോളാം, ഞാൻ എൻ്റെ കാറേ വന്നപ്പോൾ. അങ്ങനെ തന്നെ ബോഡി കുലുങ്ങി 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 ഡ്രൈവറുമായിട്ട് മാത്രം പോകുന്ന ദാരുണമായ കാഴ്ച കാണുമ്പോൾ എന്തൊരു കഷ്ടമാണ്. മറ്റേന്ന് സത്യമായിട്ട് ആംബുലൻസ് എടുത്തിട്ടാ മക്കളെ കൂടെ കയറാൻ പറഞ്ഞാൽ ഒറ്റ ഒരുത്തും കയറത്തില്ല, വി വിൽ കം ഇൻ അവർ കാർന്ന്, അവർ വന്നോളും, തന്നെ അച്ചായം പോവുക എന്നും ഒറ്റയായിരുന്നു, അച്ചായൻ തന്നെ പിന്നെയും പോവുക. എന്തൊരു കഷ്ടമെന്ന് അറിയാമോ, എല്ലാവർക്കും അവിടെ പോലും എല്ലാവരും അകൽ ഒറ്റ മറ്റേ എന്തൊരു സംസ്കാരം, എല്ലാവരും കൂടെ കയറിപ്പോകുന്നു, എന്തൊരു ലോകമായിരുന്നു. അകലം അടുപ്പങ്ങളാണ്. പിന്നെ അംബാസഡർ കാറാണ് അടുത്തൊരു കാർ, അംബാസഡർ കാറെ കാണുകയാണെങ്കിലും സന്തോഷമാണ്, നീ ഒന്ന് ചരിഞ്ഞിരുന്നേ, നീ ഒന്ന് കുനിഞ്ഞിരുന്നേ, നീ ഇങ്ങനെ ഒന്നിരുന്നേ എന്ന് പറഞ്ഞാലും 5-8 പേരെ കയറ്റി വെക്കാറുണ്ട്. അപ്പം കുറേ കഴിഞ്ഞപ്പോൾ ഒരു കാറ് വന്നു, അതാണ് മാരുതി കാർ. സഞ്ജയ് ഗാന്ധിയുടെ ഒരു ആശയമാണ്, എ സ്മോൾ ഫാമിലി സ്മോൾ കാർ, രണ്ട് കാറ് രണ്ട് പേർക്ക് രണ്ട് കുഞ്ഞുങ്ങളും. അങ്ങനെയാണ് ഈ രണ്ട് കുഞ്ഞുങ്ങൾ വന്നത്. എങ്ങനെ? മാരുതി കാർ മേടിക്കാൻ വേണ്ടി എല്ലാവരും എണ്ണം കുറച്ചു. ആരുടെ എണ്ണം? പിള്ളേരുടെ എണ്ണം കുറച്ച്. അങ്ങനെ ഭാര്യയും ഭർത്താവും രണ്ട് മക്കളുമായിട്ട് പോയി, പോട്ടെ അവരെങ്കിലും പോകല്ലോ, കാലം മുമ്പോട്ട് പോയി. അപ്പം ചേച്ചി പറഞ്ഞു, ഞാനും ഡ്രൈവിങ് പഠിക്കുക. അങ്ങനെ പുള്ളിക്കാരത്തിൽ ഡ്രൈവിങ് പഠിച്ചു. അപ്പോൾ അവരും ഒരു കാറെടുത്തു. എന്നും യോഗത്തിന് പോകുമ്പോൾ താമസിക്കുന്ന ആരാണ് താമസിച്ചിറങ്ങുന്നത്? അമേരിക്കയിൽ അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഇന്ത്യയിൽ താമസിച്ചിറങ്ങുന്ന ആരാണ്? ചേച്ചിമാരാണ് അല്ലേ?
അവരെ കുറ്റം കറിയത്തില്ല. അച്ഛനങ്ങ് ചാടി ഇറങ്ങി പോയാൽ മതി. എന്നാണെന്നറിയാമോ, അവർക്ക് കൊച്ചിൻ്റെ കുപ്പിപ്പാലെടുക്കണം, കൊച്ചിൻ്റെ അതെടുക്കണം, ഡ്രസ്സ് എടുക്കണം, പൂട്ടണം, ഗ്യാസ് ഓഫ് ചെയ്യണം, ഇനി ഇറക്കോ കുളിച്ചിട്ട് കയറി ഇരുന്നാൽ പോലെ മതി. അപ്പം പുള്ളിക്കാരത്തി ചാടി ഇറങ്ങി വരുന്നു. ഇപ്പം ലേറ്റായി, നീ വരുന്നെന്ന് ചോദിച്ചാൽ പറഞ്ഞു അച്ചേട്ടൻ പോകുന്നേ പൊക്കോ, ഞാൻ എൻ്റെ കാറേ വന്നോളാമെന്ന് പറഞ്ഞു. അപ്പം മറ്റേ ഒന്നിച്ചെങ്കിലും ഇവരെങ്കിലും പോകത്തില്ല, അവർ പുറകെ വന്നു. അപ്പം അച്ചാച്ചൻ മോളോട് ചോദിച്ചു, മോളെ നീ എൻ്റെ കൂടെ വരുന്നെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, പപ്പ പൊക്കോ ഞാൻ എൻ്റെ സ്കൂട്ടിയെ വന്നോളാം, അവൾക്കൊരു മോപ്പിടുണ്ട്, മോനെ നീ വരുന്നോളാം ചോദിച്ചാൽ പറഞ്ഞു, അവനൊരു ന്യൂജൻ ബൈക്കുണ്ട്, അവനെൻ്റെ ഞാൻ എൻ്റെ ബൈക്കേ വന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ മോട്ടോർ ബൈക്കേ വന്നു, മോള് സ്കൂട്ടർ കുറച്ച് മോപ്പടേ പോയി, അമ്മാമ്മ പുറകെ കാറേ വന്നു, അച്ഛൻ അച്ഛൻ്റെ വണ്ടിയെ പോയി. എന്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, അകലം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആകെപ്പാടെ വർത്തമാനം പറയാൻ വേണ്ടി ഒറ്റ വഴിയുണ്ട്, വല്ല ബർത്ത്ഡേക്കോ ഒരു വെഡിങ് ആനിവേഴ്സറിക്കോ ഹോട്ടലിൽ കഴിക്കാൻ പോയി. ഹോട്ടലിൽ കഴിക്കാൻ പോകുന്നത് എന്ത് പറയാൻ വേണ്ടിയാ, വർത്തമാനം പറയാൻ വേണ്ടിയാ. പക്ഷേ അവിടെ ആരും മിണ്ടുന്നില്ല, എല്ലാവരും അവരവരുടെ ഫോണിലിരുന്ന് ആരോടൊക്കെയും മിണ്ടുകയാണ്, ആരും ആരോടും മിണ്ടുന്നില്ല. എന്താണ് അകലങ്ങൾ കൂടി, ഞാനൊരു ഒരു ഒരു സ്ഥലത്തിരിക്കുകയാണ്, ഒരു ഹോട്ടലിൽ. അപ്പോൾ ഒത്തിരി കപ്പിൾസ് വന്നിരിപ്പുണ്ട്. ഒരു ചെറിയ സംശയം, ഏതൊക്കെയായിരിക്കും കിട്ടിയത്, ഏതൊക്കെയായിരിക്കും കല്യാണം കഴിക്കാതെ ഇങ്ങനെ പ്രേമിച്ച് വന്നിരിക്കുക. സിമ്പിളായിട്ട് മനസ്സിലായി, പ്രേമിച്ച് വന്നതാണെങ്കിൽ ഫോണിൽ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ കണ്ണി കണ്ണി നോക്കിയിരുന്നു, കല്യാണം കഴിഞ്ഞാൽ എല്ലാം ഫോണേ നോക്കിയിരുന്നു. അപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഫോണിൽ നോക്കിയിരുന്ന എല്ലാം ഓർത്തോണം, ഇവിടെ കല്യാണം കഴിഞ്ഞ് പിള്ളേരുമായതാണ്. പ്രേമിച്ച് വന്നതാണെങ്കിൽ അവർ തമ്മെ നോക്കിയിരിക്കും. അപ്പോൾ ഇങ്ങനെ ലവ് ഈസ് അൻ ഇമോഷൻ ദറ്റ് എൻസ് വിത്ത് മാരേജ് എന്നൊരു ചൊല്ലുണ്ട്. അപ്പോൾ ഇങ്ങനെ കാലങ്ങൾ മുമ്പോട്ട് പോവുകയാണ്, അകലങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ അകലങ്ങൾ വന്നിട്ട് ഇന്ന് ആരും ആരോടും മിണ്ടാത്ത ഒരു ലോകത്തേക്ക് മാറി. ഇനി എങ്ങനെ ഇത് ബ്രിഡ്ജ് ചെയ്യും, ഒറ്റ വഴിയേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അപ്പോസ്തല പ്രവൃത്തി കാണുന്നുണ്ട്, അവർ ഒരുമനപ്പെട്ട് കൂടിയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അകലങ്ങളെ ബ്രിഡ്ജ് ചെയ്യാനും ഗ്യാപ്പുകളെ ബ്രിഡ്ജ് ചെയ്യാനും നമ്മൾ എത്ര ബുദ്ധി കൊണ്ട് നോക്കിയാലും നമ്മൾ എത്ര കൗൺസിലിംഗ് എടുത്താലും അതെല്ലാം നല്ലതാണ്. പക്ഷേ ഒരു സേർട്ടൻ എക്സ്റ്റെൻഡ് വരുമ്പോൾ അത് ഇടിച്ചു നിൽക്കും, പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാനൊക്കത്തില്ല. ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു പരിധി വരുമ്പോൾ നിങ്ങളായി, നിങ്ങളുടെ പാടായി. ആദ്യമൊക്കെ ഭയങ്കര ചങ്ക് കൂട്ടുമായിരുന്നു, നമുക്ക് ഉറക്കം വരത്തില്ല. പിന്നെ പിന്നെ മനസ്സിലായി നമ്മൾ നമ്മളെ കൊല്ലരുത്, അവരവരുടെ കഷ്ണം അവരായി പറയാനുള്ളത് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ സഹായിച്ചു, ഇഫ് ദേ ആർ നോട്ട് റെഡി ടു റിസീവ് ദ ഹെൽപ്പ് ലീവ് ദം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങ് പോവും, നമ്മൾ നമ്മുടെ മനസ്സിനെ അക്വൻറ്റ് ചെയ്യും. പക്ഷേ അവിടെയും വഴിമുട്ടി നിൽക്കുമ്പോൾ അവിടെയും വെളിപ്പെടാൻ കഴിയുന്ന ഒന്നുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. അകലങ്ങളങ്ങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അകലങ്ങളെ ബ്രിഡ്ജ് ചെയ്യാൻ കുടുംബത്തിൽ കഴിയുന്ന ഒന്നേ ഉള്ളൂ, നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുവദിക്കണം. കർത്താവേ, എൻ്റെ വീട്ടിൽ അകലം കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു കാര്യവുമില്ലാതെ വല്ലാതെ അകലങ്ങളിലേക്ക്, ശ്വാസം മുട്ടുന്ന ലോകത്തേക്ക്. ഒന്നും പറയാനില്ല, ഒന്നും പറയാനില്ല. എന്തുകൊണ്ട് വിശേഷം? ഒന്നുമില്ല. ഇതിനകത്ത് നിൽക്കുമ്പോൾ എൻ്റെ കർത്താവെ, തണുത്തൊരു അന്തരീക്ഷം, ഫ്രീസർ പോലെ വിറയ്ക്കുന്നു, ശ്വാസം മുട്ടുന്നു. ഇതിനകത്തുനിന്ന് പുറത്തു വരാൻ എന്താ വഴി? ഒറ്റ വഴിയുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുവദിച്ചാൽ എല്ലാ ബ്രിഡ്ജുകളെയും എല്ലാ ഗ്യാപ്പുകളെയും ബ്രിഡ്ജ് ചെയ്യാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ദൈവമക്കളായ നമ്മൾ ഈ ഫാമിലി സെമിനാറിൽ ഇരിക്കുമ്പോൾ ഒരു കാര്യം തീർച്ചപ്പെടുത്തുക, നമ്മുടെ ഗ്യാപ്പുകളെ ബ്രിഡ്ജ് ചെയ്യുന്നത് ദൈവമാണ്. ദൈവത്തിന് മാത്രമേ അത് കഴിയത്തുള്ളൂ. അത് വിശ്വസിക്കുന്നവരൊക്കെ കരമുയർത്തി ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ, നമ്മുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ അകലങ്ങൾ, പണ്ടത്തെ പോലെ സംസാരിക്കാൻ ഒക്കുന്നില്ല, പൊട്ടിച്ചിരിക്കാൻ ഒക്കുന്നില്ല, സംസാരത്തിന് മടുപ്പുണ്ടാകുന്നു, ഒന്നും പറയാനില്ല, മക്കളോടൊക്കെ ആണെങ്കിലും എന്തുണ്ട്, ഓക്കെ, ഹായ്, ഗുഡ് നൈറ്റ്, ബൈ, ഇത്രയൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ശ്വാസം മുട്ടിപ്പോത്തില്ലേ, ശ്വാസം മുട്ടിപ്പോത്തില്ലേ? അപ്പം നമ്മൾ പറയും ഇത് ലാംഗ്വേജ് ഗ്യാപ്പാണ്. ഓ, ലാംഗ്വേജിൻ്റെ പ്രശ്നം കൊണ്ടൊന്നും അല്ല, ലാംഗ്വേജ് ആണെന്നും പറയല്ലേ, മലയാളം അറിയത്തില്ലാത്തതുകൊണ്ടാണോ? ഞാനൊരു വീട്ടിൽ താമസിക്കുക, അമേരിക്ക ഇവിടെ നിന്നും അല്ലേ, ഇതെവിടെ, ടെന്നസി അല്ല, അങ്ങ് വേറെ, അങ്ങ് ദൂരെ ഒരു സ്ഥലത്ത്, അങ്ങനെ ഞങ്ങൾ പറയത്തുള്ളൂ. അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ എന്നെ അവിടെ ആക്കിയിട്ട് പോയി, കൊച്ചും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ രണ്ട് കുഞ്ഞു പിള്ളേർ, അപ്പോൾ ഈ കൊച്ചുങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പോൾ ആ മോളെന്നോട് പടപടപടപടപടപടപടപടാന്ന് ഇംഗ്ലീഷ് പറയുകയാണ്. അപ്പോൾ അവിടെ ആ ആക്സെൻറ്റ് എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ, ഡു വൺ തിങ്, കുഡ് യു പ്ലീസ് ടോക്ക് വിത്ത് മീൻ മലയാളം. അന്ന് അവളോട് പറഞ്ഞു, അങ്കിൾ, ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു ഇൻ മലയാളം, ഐ ഹേറ്റ് ദിസ് ലാംഗ്വേജ് മല്ലയാളം. ഇത് കേട്ടപ്പോൾ എനിക്കൊരു അടി കിട്ടുകൂടായിപ്പോയി. അപ്പോൾ അവിടെ കൊച്ചാങ്ങൾ വന്നിട്ട് അവിടെ പുറന്നെടുക്കുക, ഒരു അടി കൊടുത്തു. ഞാൻ എൻ്റെ ചെവിക്ക് കേട്ടു പച്ച മലയാളത്തിൽ ചീത്ത വിളിക്കുന്നത്, കൊച്ചു കൊച്ച. അപ്പോൾ അവൾക്ക് ഇത്രയൊക്കെ അറിയാമല്ലോ, ഇത്രയൊക്കെ അറിയാം. അപ്പോൾ ഒരു ഭാഷയും പുറത്ത് വന്നില്ല, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ, വായ സംസാരിക്കും. അപ്പോൾ എനിക്കൊരു കാര്യം പിടികിട്ടി, ഈ ഭാഷയെന്ന് പറയുന്നതുകൊണ്ടാണ് ഈ ഗ്യാപ്പുണ്ടാകുന്നത്. ഗ്യാപ്പുണ്ടാകുന്നതൊന്നും ഭാഷയല്ല, ആർക്കൊന്നും പറയാനില്ലാത്തൊരു തണുപ്പ് വ്യാപരിക്കുകയാണ്. ഈ തണുപ്പ് വ്യാപരിക്കുമ്പോൾ ഇതിനെ മാറ്റാനായിട്ട് കഴിയുന്ന ഒന്നേ ഉള്ളൂ, നമ്മൾ ഹൃദയംഗമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് പറയണം, കർത്താവേ, അകലങ്ങൾ കൂടുന്നതിന് മുമ്പ് ഞങ്ങളെ അടുപ്പിക്കുന്ന ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളുടെ വീടുകളിലെ തണുപ്പ് മാറ്റുന്ന ആ ചൈതന്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേ വ്യാപരിക്കും.
കാണിക്കും. അപ്പോൾ അകലങ്ങൾ, വല്ലാത്ത അകലങ്ങളാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് മക്കൾക്കുണ്ടാകാനുള്ള കാരണം ദമ്പതിയുടെ അകലങ്ങളാണ്. ദമ്പതികൾ തമ്മിൽ അകലാനുള്ള കാരണം, ഞാനൊരു ദൈവദാസനായതുകൊണ്ട് ഞാൻ പറയും, അകലങ്ങളുടെ അടിസ്ഥാന കാരണം ഒന്നേ ഉള്ളൂ, ദൈവത്തിൽ നിന്ന് അകന്നത് കൊണ്ടാണ്. ദൈവത്തിൽ നിന്ന് അകന്നതാണ് അകലങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത്. അത് അവസാനം 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 കൊണ്ട് ഡിവോഴ്സിലൊക്കെ എത്തിക്കുമ്പോൾ ഒരു കാര്യം ഓർത്ത് കൊള്ളുക, ഇതിൻ്റെ എല്ലാം പിന്നിലെ അടിസ്ഥാന കാരണം ദൈവത്തോടുള്ള അകലമാണ്. ദൈവത്തോടടുക്കും തോറും നമ്മുടെ അകലങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കും. ദൈവത്തോടടുക്കും തോറും ബന്ധങ്ങളുടെ അകലങ്ങൾ കുറയും. അത് 100% വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് വിശ്വസിക്കുമ്പോൾ അതിന് ആമയം പറയാൻ ഒക്കുന്ന കർത്തദാസന്മാർ പ്രിയപ്പെട്ടവരോട് ഉണ്ടെങ്കിൽ ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. ദൈവത്തോടടുക്കുമ്പോൾ ദൈവം നമ്മുടെ അകലങ്ങളെ കുറച്ചുകൊണ്ടിരിക്കും. അപ്പം അകലങ്ങൾ കൂടാൻ തുടങ്ങി. അങ്ങനെ കാലം മുമ്പോട്ട് പോവുകയാണ്. കാലം മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിച്ച ഒന്ന് രണ്ട് ഭാഗങ്ങളുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. കാലങ്ങൾ മുമ്പോട്ട് പോകുന്നു. കയ്യനും ഹാബേലും പരസ്പരം വല്ലാതെ അകലുന്നു. കയ്യൻ ഹാബേലിനെ കൊല്ലുന്നു. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഡിട്രോയിറ്റിൽ ഞങ്ങളുടെ നമ്മുടെ പാസ്റ്റർ ജോൺ പാസ്റ്ററൊക്കെ അവിടെ ഇരുന്നപ്പോൾ ഞാൻ അവിടെ വെച്ച് ഞാൻ ചിന്തിച്ച ഒരു ചിന്തയുണ്ട്, എന്നെ കർത്താവ് ചിന്തിപ്പിച്ചത്. ബൈബിൾ പഠനത്തിന് വേണ്ടി എടുത്തപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 5 അധ്യായത്തിൽ കാണുന്നുണ്ട്, ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അത് വളരെ ഗൗരവപ്പെട്ട് ചിന്തിക്കേണ്ട ഒരു കുടുംബം. ആ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, ഈ കുടുംബങ്ങളുടെ ചരിത്രമാണ് വേദപുസ്തകം. അവന് ഹാനോക്കിന് 65 വയസ്സായപ്പോൾ മെതുശലേഹിനെ ജനിപ്പിച്ചു എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം 5 അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. മെതുശലേഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു എന്ന് കാണുന്നു. മെതുശലഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് ഇത്രയാണ്. ബൈബിൾ ഡിക്ഷണറി ഒക്കെ പരിശോധിച്ചപ്പോൾ വെൻ ഹി ഡൈസ് ഇറ്റ് ഷാൽ കം, ദ ജഡ്ജ്മെൻറ്റ് വിൽ കം. വെൻ ഹി ഡൈസ് ദ ജഡ്ജ്മെൻറ്റ് വിൽ കം. മെതുശലഹ എന്ന് പറയുന്ന ആ മകന് ജന്മം കൊടുത്തപ്പോൾ 65 വയസ്സിൽ മെതുശലഹിന് ജന്മം കൊടുക്കുമ്പോൾ ഹാനോക്കിന് കിട്ടിയ ഒരു അരുളപ്പാടുണ്ട്. When he dies, it shall come. Judgment will come. അവൻ മരിക്കുമ്പോൾ ന്യായവിധി ഉണ്ടാകും. ഈ ഒരു തിരിച്ചറിവ് ഹാനോക്കിന് കിട്ടി എപ്പോൾ? 65-ാമത്തെ വയസ്സിൽ. പിന്നെ ഒരു 300 വർഷം ഹാനോക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ്. ഏറ്റവും കൂടുതൽ ജീവിച്ചിരുന്നത് ഒരു മനുഷ്യനാണ് മെതുശലഹ്. മെതുശലഹ് ജീവിച്ച ആയുസ് 969 സംവത്സരമാണ്. മെതുശലഹ് 182 വയസ്സിൽ മെതുശലഹ് ലാമക്കിനെ ജനിപ്പിച്ചു. ലാമക്കിൻ്റെ 182 വയസ്സിൽ നോഹയെ ജനിപ്പിച്ചു. നോഹയുടെ 600-ാമത്തെ വയസ്സിൽ ജലപ്രളയം ഉണ്ടായി. കൃത്യമായിട്ട് കണക്ക് കൂട്ടിയാൽ മെതുശലഹ് മരിച്ച വർഷമാണ് ജലപ്രളയം ഭൂമിയിലുണ്ടായത്. 900, അതായത് ഹാനോക്കിനും ഹാനോക്ക് 65 വയസ്സിനും തൻ്റെ മകൻ്റെ പ്രായത്തിനും മെതുശലഹ് മരിച്ച കൃത്യം അതിന് 969 സംവത്സരം കഴിഞ്ഞപ്പോൾ ഇവിടെ ജലപ്രളയം ഉണ്ടായതായിട്ട് കാണാം. കൃത്യമായിട്ട് ആ കണക്ക് നോക്കിയാൽ കാണാം. നോഹയുടെ അവിടെയാണ് ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. ആ വർഷം മെതുശലഹ് മരിക്കുന്നു. 969 വയസ്സ് തികയുന്നു. നോഹ ജലപ്രളയം തുടങ്ങുന്നു. പക്ഷേ ഹാനോക്ക് തൻ്റെ മകൻ ജന്മം കൊടുത്തപ്പം തന്നെ ദൈവം ഹാനോക്കിനൊരു അറിവ് കൊടുത്തു, നിൻ്റെ മകൻ്റെ കാലം കഴിയുമ്പോൾ ഇവിടെ ഒരു ജലപ്രളയം ഉണ്ടാകാൻ പോവുകയാണ്. ഈ അറിവ് ഹാനോക്കിനെ മാറ്റി. ഹാനോക്ക് അത് വ്യക്തമായിട്ട് യൂത പഠിപ്പിക്കുന്നുണ്ട്. ഹാനോക്ക് ആരായിരുന്നു? ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് പ്രവചിച്ചു എന്ന് കാണുന്നുണ്ട്. ഇതാണ് പ്രവചനം, മകനെക്കുറിച്ചുള്ളൊരു പ്രവചനമാണ്. ആ മകനെക്കുറിച്ചൊരു ദൂതുണ്ടായപ്പോൾ ആ ദൂതനുസരിച്ചാണ് മെതുശലഹ് എന്തിട്ടത്, പേരിട്ടത്. അപ്പോൾ ഒരു സൃഷ്ടികർമ്മത്തിലേക്കുള്ളൊരു വിളി ആണ് കുടുംബം എന്ന് പറയുമ്പോൾ. കുടുംബത്തിൽ മക്കളുണ്ടാകുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് വേണം പേരിടാൻ. പേരിടുന്നത് പോലും ദൈവത്തോട് ചോദിച്ചിട്ട്. നമ്മൾ കാണുന്നില്ലേ സെക്കരിയാവിനോടുള്ള ബന്ധത്തിലൊക്കെ അവന് ഈ യോഗൻ തന്നെ പേരിടണം. പേരിടേണ്ടത് ദൈവത്തോട് ചോദിച്ചിട്ടാണ്. എത്രയോ പേരെ എനിക്കറിയാം ജന്മ ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ കർത്താവ് പറഞ്ഞ പേരിട്ട് വിളിച്ച് പേരിട്ട് ദൈവം നേരത്തെ കൊടുത്ത എത്രയോ ദമ്പതികളുണ്ട്. അവർക്കായിട്ടെല്ലാം സ്തോത്രം ചെയ്യാണ്. അല്ലാതെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നെറ്റിൽ സെർച്ച് ചെയ്ത് ആരിടാത്തൊരു പേര് എവിടുന്നെങ്കിലും തപ്പിക്കൊണ്ട് വന്നല്ല പേരിടേണ്ടത്. ആരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അവർ ഒരു ആദ്യത്തെ കുഞ്ഞിന് അനീഷ് എന്ന് പേരിട്ടു, രണ്ടാമതൊരു കുഞ്ഞുണ്ടായി അവന് സുനീഷ് എന്ന് പേരിട്ടു, മൂന്നാമത്തെ ഒരു പെണ്ണിന് വേണ്ടി കൊതിച്ചിരുന്നു പക്ഷേ ഉണ്ടായത് ആണാണ്, ഇനി വേണ്ടാന്ന് വെച്ചു, അപ്പം മൂന്നാമത്തേന് അവർ ഫിനിഷ് എന്ന് പേരിട്ടെന്ന്. അനീഷ്, സുനീഷ്, ഫിനിഷ്, അങ്ങനെയാണ് പേരിടേണ്ടത്. അല്ല, ഹാനോക്ക് പേരിട്ടു. എങ്ങനെയാണ് പേരിട്ടത്? മെതുശലഹ്. അത് അരുളപ്പാടായിരുന്നു. ഒരു കാര്യം ഉറപ്പാണ്, അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി പ്രവാചക ദൗത്യം ഏറ്റെടുക്കണം. മക്കൾക്ക് എന്താണ് സംഭവിക്കുന്നത്, അവിടെ ജീവകാലത്ത് എന്താണ് അറിയേണ്ടതെന്ന് ഒരപ്പനും അമ്മയും
മക്കളുണ്ടാകുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിച്ചാൽ, അഥവാ ഇനി മക്കളുള്ളവരാണ് നമ്മൾ കേൾക്കുന്നതെങ്കിലും നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവത്തോട് ആലോചന ചോദിച്ച് അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രവാചകരായി മാറേണ്ട ഒരു ദൗത്യമാണ് ഹാനോക്ക് നമ്മളെ പഠിപ്പിക്കേണ്ടത്. എത്ര പേര് ദൈവത്തോട് ഇന്ന് രാത്രി ഈ പകൽ ഈ സന്ധിയിൽ പ്രാർത്ഥിക്കും, ദൈവമേ എനിക്കൊരു പ്രവാചക അരുളപ്പാടുകൾ തരണമേ, ആർക്ക് വേണ്ടി, മറ്റാർക്കും വേണ്ടി അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ പ്രവാചകരാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർ കർത്താവിനോട് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ദൈവം തൻ്റെ ദാസനെ അറിയിക്കാതെ ഒന്നും എന്ത് ചെയ്യുകയില്ല, വരുത്തുകയില്ലെന്ന് ദൈവത്തിൻ്റെ കൃത്യമായ വചനം പറയുമ്പോൾ അരുളപ്പാടുകളെ ചോദിക്കുക. അങ്ങനെ ഹാനോക്ക് ദൈവത്തോട് ചോദിക്കുകയാണ്, കാലം മുമ്പോട്ട് പോവുകയാണ്, നോഹയിലൂടെ ജലപ്രളയം ഉണ്ടാകുന്നു. ദൈവം എന്നെ പഠിപ്പിച്ച ചിന്തിപ്പിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പെട്ടെന്ന് പോവുകയാണ്. നോഹയോട് നോഹ ജലപ്രളയത്തിന് ശേഷം വീണ്ടും ഷേം ഹാം യാഫത്തുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അടുത്തൊരു കുടുംബമാണ് നോഹയുടെ കുടുംബം. ഈ കുടുംബങ്ങളാണ് ഞാൻ ധ്യാനിക്കുന്നത്. വേദപുസ്തകത്തിലെ കുടുംബങ്ങളെ തന്നെ നമുക്ക് വേദപുസ്തകത്തിലൂടെ തന്നെ മുമ്പോട്ട് പോകാം. അപ്പം നോഹയുടെ കുടുംബത്തിൻ്റെ ഒരു ഒരു പ്ലസ് ആൻഡ് മൈനസ്, പ്ലസ് കണ്ടത് ഈ ജലപ്രളയമാണ് ദൈവത്തോടൊപ്പം നടന്നു എന്ന മൈനസായിട്ടൊരു കാര്യം, അതും നമുക്ക് ഒരു തിരിച്ചറിവാണ്. നോഹ വസ്ത്രം മാറിക്കിടക്കുകയാണ്, മദ്യപിച്ചത് കൊണ്ടാണ് അവൻ്റെ വസ്ത്രം മാറിക്കിടക്കേണ്ട വന്നത്. ഏത് കാലഘട്ടത്തിൽ ഒരു കാര്യം തീരുമാനിക്കണമേ, ഇൻ എവറി കൾച്ചർ ദർ ഈസ് എ ബിബ്ലിക്കൽ കൾച്ചർ. ഏത് കൾച്ചറിലും മദ്യം വീട്ടിൽ കയറാതിരിക്കുവാണ് ഏറ്റവും നല്ലതായിട്ടുള്ളൊരു കൾച്ചർ, കാരണം അത് നമുക്ക് ദോഷം ചെയ്യും. നോഹ നമ്മളെ പഠിപ്പിക്കുന്നു അത് വസ്ത്രം മാറിക്കിടന്നു. മാറിക്കിടന്നപ്പോൾ ഒരു മോനെ അവിടെ കാണുന്നുണ്ട്, വല്ല കാനാവിൻ്റെ കനാൻ്റെ പിതാവായ ഹാം എന്ന് പറയുന്ന മകൻ. ഹാം വന്നിട്ട് അപ്പനെ നോക്കി അപ്പൻ്റെ നഗ്നത കണ്ടിട്ട് പുറത്ത് വന്നിട്ട് ആരോട് പറയുന്നു, സഹോദരന്മാരോട് പറയുന്നു. അപ്പോൾ ഈ രണ്ട് സഹോദരന്മാർ പിന്നെ ഉണ്ട്, ഷേം ഹാം യാഫത്ത്. ഷേമും യാഫത്തും കൂടെ ചെയ്തത് വിമുഖരായിട്ട് ചെന്നിട്ട് ഒരു വേള അവരെന്ത് ചെയ്ത് കാണും, മുഖം ഇങ്ങനെ തിരിഞ്ഞു പോയിട്ട് വസ്ത്രം എടുത്തുകൊണ്ട് പോയിട്ട് അപ്പൻ്റെ നഗ്നത മറച്ചു. ഹാം എന്ത് ചെയ്തു, ആ സഹോദരന്മാരോട് പറഞ്ഞു. ഹാം സഹോദരന്മാരോട് പറഞ്ഞതുകൊണ്ട് എന്താ ഉണ്ടായെന്നറിയാമോ, ഹാമിൻ്റെ തലമുറയെക്കുറിച്ചാണ് നമ്മൾ അടുത്ത വാക്യങ്ങൾ. ഹാമിൻ്റെ പുത്രന്മാരെ കുറിച്ച് പഠിച്ചു വരുമ്പം കാണുന്നു, ഹാമിൻ്റെ പുത്രന്മാരിലെ കൊച്ചുമകനായിരുന്നു നിമ്രോദ്. നിമ്രോദാണ് എന്ത് പണിതത്, ബാബേൽ പണിയാൻ കാര്യം. കണ്ടോ, ബാബേലിലാണ് നമുക്കറിയാം അന്യദൈവ ആരാധന വരുന്നതും പിന്നെ ആ ശക്തി ഇങ്ങോട്ട് മുമ്പോട്ട് പോകുന്നതും. ഇതിൻ്റെ ഒരു ലീനേജ് വരുന്നത് ഹാമിലൂടാണ്. ഹാം എന്ത് വെളിപ്പെടുത്തി, അപ്പൻ്റെ നഗ്നത വെളിപ്പെടുത്തി. അപ്പൻ്റെ നഗ്നത വെളിപ്പെടുത്തിയ ഹാമിൻ്റെ തലമുറയിൽ ആര് ജനിച്ചു, നിമ്രോദ് ജനിച്ചു. ആ നിമ്രോദിൽ കൂടെ എന്തുണ്ടായി, ബാബിലോൺ ഉണ്ടായി. പിന്നെ നമ്മൾ വരുമ്പോൾ വെളിപ്പാട് പുസ്തകം വരെ വ്യാപരിച്ച് കിടക്കുന്ന ഒന്നാണെന്ത്, ബാബിലോൺ. എന്നാൽ ഷേമിൻ്റെ പുത്രന്മാർ ആരാന്നറിയാമോ, കാലം മുമ്പോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു ഷേമിൻ്റെ തലമുറയിലൂടെ ദൈവം വന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ 11-ാം അധ്യായത്തിൽ കാണുന്നു, 11:11 മുതൽ ഷേമിൻ്റെ വംശപാരമ്പര്യം. ഷേമിൻ്റെ വംശപാരമ്പര്യത്തിലാണ് ആര് ജനിക്കുന്നത്, അബ്രഹാം ജനിക്കുന്നത്. അപ്പൻ്റെ നഗ്നത മറച്ച ഒരു മകനിലൂടെ ഒരു ജാതി പുറത്തു വരുന്നു, അതാണ് ഇസ്രായേൽ. അതാണ് പിന്നെ വരുമ്പോൾ പുതിയ നിയമ ഇസ്രായേൽ ആകുന്ന സഭ. ഇനി നമ്മൾ പഠിച്ചു വരുമ്പോൾ ആ സ്വർഗീയ യെരുശലേം എന്ന ആ ഒരു സഭ ഇതുവരെയും ലിങ്ക് ചെയ്ത് പോയിരിക്കുകയാണ്. ആരിലൂടെ, അബ്രഹാമിലൂടെ ആ ഷേമിലേക്ക് വരികയാണ്. എന്നാൽ ഹാമിലൂടെ ഒരു ബാബേലിലേക്ക് വരികയാണ്. എന്താ കാര്യം, ഒറ്റ കാര്യമാണ്, നഗ്നത മറച്ചവൻ്റെ തലമുറയിലൂടെ അബ്രഹാം വരുമ്പോൾ നഗ്നത വെളിവാക്കിയതിലൂടെ ഒരു ബാബേല് പറന്ന് വരികയാണ്. അപ്പോൾ ഒരു കാര്യം വളരെ ഗൗരവപ്പെട്ട് ഓർക്കണേ, നമ്മുടെ വീടുകളിൽ ശാപം വരാതിരിക്കാൻ ഒരു വഴിയുണ്ട്. വെല്ലോൻ്റെ കുറവുകളും കുറ്റങ്ങളും അവിടെ നശിച്ചതും അവർ പോയതും വീട്ടിൽ ഇരുന്ന് സംസാരിച്ച് രസിക്കാതിരിക്കാമെങ്കിൽ നമ്മുടെ വീട്ടിൽ ബാബേലിൻ്റെ സന്തതികൾ ജനിച്ചിങ്ങനെ പോകാതെ അബ്രഹാമിൻ്റെ ലീനേജിൽ വരാൻ തുടങ്ങും. എത്ര പേരിന്ന് മലയാളിക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് വെല്ലോടെ തകർച്ചകൾ പറഞ്ഞ് രസിക്കുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ വീട് ബാബേലിൻ്റെ ലീനേജിലിട്ട് പോകും. ഇന്ന് പകലും ഞാൻ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം പറയട്ടെ, ഇത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്. ഒരു കാരണവശാലും വീടുകളിൽ ഇങ്ങനെ പറഞ്ഞ് വെല്ലവരുടെയും കുറവുകളും കുറ്റങ്ങളും നഗ്നതകളും വെളിവാക്കും. പ്രത്യേകിച്ച് നമ്മൾ ആരാധിക്കുന്ന സഭയുടെയും ദൈവദാസൻ്റെയും കുറവുകൾ നമ്മുടെ വീടുകളിലിരുന്ന് വിളമ്പാതിരുന്നാൽ, ആ വാക്കിച്ചിരി രൂക്ഷമായോ, ക്ഷമിക്കുക, പറയാതിരുന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ ലീനേജിൽ അബ്രഹാമിൻ്റെ സന്തതികളായ ദൈവത്തിൻ്റെ മക്കൾ ഉണ്ടായി വരും. പുതിയ പുത്തനാ മെരിശിനെ മിലേക്ക് കയറപ്പെടേണ്ടവരുണ്ടാകും. അല്ലെങ്കിൽ എന്തുണ്ടാകും, ബാബേലിൻ്റെ ലീനേജിലേക്ക് അത്
പോകും. ഇന്ന് പകൽ എത്ര പേർ ദൈവസന്നിധി പ്രാർത്ഥിക്കും, ഒരു കാരണവശാലും എൻ്റെ വീട് നഗ്നത വെളിപ്പെടുത്തുന്ന വീടാകാതെ അവരെൻ്റെ കുറവുകൾ മറയ്ക്കുന്ന വ്യക്തികളാക്കി മാറ്റിയാൽ സ്വന്തം അപ്പൻ്റെയാണ്. അവിടെ നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും. മനസ്സിലാകുന്നവരൊക്കെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച് ഒരു നോഹയുടെ കുടുംബം എന്നെ വളരെ ഗൗരവപ്പെട്ട് പഠിപ്പിച്ച ഒരുപാട്, ഒരു കാരണവശാലും എന്തുണ്ടാകരുത്, കുറവുകൾ പറഞ്ഞ് രസിക്കുന്ന വീടായി മാറരുത്. ഇത് ഗൗരവപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു പറഞ്ഞ് അകലങ്ങൾ ബ്രിഡ്ജ് ചെയ്യുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പം തന്നെ ഗൗരവപ്പെട്ട ഒരു പാപമാണ്, അബോർഷം പോലെ തന്നെ ഗൗരവപ്പെട്ട ഒരു പാപമാണ് നമ്മുടെ വീടുകൾക്കകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരെൻ്റെ കുറവുകൾ പറഞ്ഞങ്ങ് രസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ രസം നിർത്താമെങ്കിൽ നമ്മുടെ വീടുകൾ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങും. എത്ര പേർ ഗൗരവപ്പെട്ട് ഗൗരവത്തോടെ ഈ ദൂതിനെ ഏറ്റെടുക്കുക. കർത്താവോട് ഒന്ന് പ്രാർത്ഥിച്ചാണ്, കർത്താവേ ഒരുവൻ്റെയും കുറവുകൾ, ഇതൊരു ആത്മീയ സംസ്കാരമാണ്. ദേർ ഇസ് എ ബിബ്ലിക്കൽ കൾച്ചർ, ദേർ ഇസ് എ കിങ്ഡം കൾച്ചർ. ഈ കിങ്ഡം കൾച്ചറിൻ്റെ പ്രത്യേകതയാണ്, കിങ്ഡം കൾച്ചറുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കൾച്ചറില്ലെന്ന് ആരും പറയില്ല. വി ഹാവ് എ കൾച്ചർ, നമുക്കൊരു കൾച്ചറുണ്ട്. ആ കൾച്ചർ എന്താണ്? അവരെൻ്റെ കുറവുകൾ വീട്ടിലിരുന്ന് പറഞ്ഞ് രസിക്കാത്ത ഒരു ആത്മീയ സംസ്കാരം. അതാണ് ആത്മീയൻ്റെ സംസ്കാരം. ആ സംസ്കാരമാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ വേണ്ടത്. എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും, ആ സംസ്കാരത്തിലേക്ക് എന്നെ പ്രവേശിക്കണേ. അത് എവരി ഫാമിലി ഹാസ് എ കൾച്ചർ, ബട്ട് എവരി ക്രിസ്ത്യൻ ഫാമിലി ഹാസ് എ, എവരി പെന്തക്കോസ്റ്റൽ ഫാമിലി ഹാസ് എ കൾച്ചർ. ആ കൾച്ചർ എന്താണ്? ഇങ്ങനെയുള്ള രസങ്ങളിൽ രസിക്കാത്ത കൾച്ചറാണ് ദൈവമക്കളുടെ സംസ്കാരമായി മാറേണ്ടത്. കർത്താവോട് പ്രാർത്ഥിക്കണം, കർത്താവേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റു പറയാൻ കഴിയണം. നോഹ പഠിപ്പിച്ച ഗൗരവപ്പെട്ട ഒരു കുടുംബ പശ്ചാത്തലം പറയാൻ ഒത്തിരിയുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഇങ്ങനെ തികട്ടി തികട്ടി വരുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ പ്രധാനപ്പെട്ടെന്ന് തോന്നുന്ന മാത്രം പറഞ്ഞു പോകട്ടെ. നോഹയുടെ കുടുംബം പഠിപ്പിച്ച പാട് അബ്രഹാമിനെ എല്ലാം നമുക്കങ്ങ് വിടാം. ഇസാക്കിൻ്റെ കുട്ടിലേക്ക് വരാം. ഞാൻ പഠിച്ച ഒരു രസകരമായൊരു പാഠമുണ്ട്. ഇസാക്കിന് രണ്ട് മക്കളുണ്ടായപ്പോഴാണ്, അതുവരെയും റിബേക്ക ഇസാക്ക് എന്ത് നല്ല ഐഡിയൽ മനുഷ്യരായിരുന്നു, വളരെ ശാന്തരായ മനുഷ്യർ. പക്ഷെ മക്കളുണ്ടായതോടുകൂടി ഇസാക്കിൻ്റെ വീട്ടിലൊരു ചെറിയ പ്രശ്നമുണ്ടായി. എല്ലാവർക്കും ചരിത്രം അറിയാവുന്നവരാണ്. പ്രോബ്ലം ക്രീപ്സ് ഇൻ ദ ഫാമിലി വിത്ത് ദ അറൈവൽ ഓഫ് ദ ഫസ്റ്റ് ബേബി എന്നൊരു ഒരു പ്രിൻസിപ്പിൾ ഞങ്ങളെ കൗൺസിലിംഗ് പഠിപ്പിച്ച അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലം ക്രീപ്സ് ഇൻ ദ ഫാമിലി വിത്ത് ദ അറൈവൽ ഓഫ് ദ ഫസ്റ്റ് ബേബി. അന്ന് ഞാൻ അച്ഛനോട് ചോദിച്ച, അച്ഛ അതിൻ്റെ അർത്ഥം എന്താണ്? അച്ഛൻ പറഞ്ഞു, ഉണ്ടാകുമ്പോൾ അറിഞ്ഞോളൂ എന്ന് പറഞ്ഞു. അതിപ്പോൾ സത്യമാണ്. അന്നെനിക്ക് അപ്പോൾ അന്ന് പറഞ്ഞൊരു കാര്യമാണ്, എവരി ഫാമിലി പ്രോബ്ലം ക്രീപ്സ് ഇൻ ദ ഫാമിലി വിത്ത് ദ അറൈവൽ ഓഫ് ദ ഫസ്റ്റ് ബേബി. അപ്പോൾ അറ്റൻഷൻ കുഞ്ഞിലേക്കാകും. അത് ചെറിയ അന്ന് വരെ അച്ഛ 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 വിളിച്ചുകൊണ്ടിരുന്നതൊക്കെ കുഞ്ഞിലേക്കാകും. പിന്നെ സെക്കൻഡ് വരുമ്പോഴത്തേന് സെക്കൻഡിലേക്കാകും. അപ്പോൾ ഫസ്റ്റ് ബേബിക്ക് സിബ്ലിംഗ് റിവൽറി ഉണ്ടാകും, ഇതെല്ലാം ഉണ്ടാകും. ഇതിൻ്റെ ഒരു ഏറ്റവും ക്ലാസിക് എക്സാമ്പിളാണ് ഈ ഇസാക്കിൻ്റെ കുടുംബം. രണ്ട് മക്കളുണ്ടായി, ആരൊക്കെ? ഏശാവും യാക്കോവും ഉണ്ടായി. അവിടെ ഒരു പ്രശ്നമുണ്ടായി. അമ്മയ്ക്കിഷ്ടം ആരെയായിരുന്നു? യാക്കോവിനെ ആയിരുന്നു. അപ്പനിഷ്ടം ആരെയായിരുന്നു? ഏശാവിനെയായിരുന്നു. അമ്മൻ അപ്പൻ്റെ മൂത്ത മോനും അമ്മയുടെ ഇളയ മോനും. നമ്മുടെ വീടുകളിൽ നേരെ തിരിച്ചുണ്ടാകും. ഒറ്റമോനുണ്ടെങ്കിൽ ആ പ്രശ്നമില്ല, പക്ഷേ ഒറ്റമക്കളുടെ കാര്യം വലിയ കഷ്ടമാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. എന്താ കാര്യം ചോദിച്ചാൽ, ഇവരിങ്ങനെ പൊന്നെ പൊതിയെന്നും പറഞ്ഞുകൊണ്ട് വളർത്തിക്കൊണ്ട് വരുമ്പോൾ പിന്നെ അവൻ കല്യാണം കഴിക്കുമ്പോൾ അവരതനുസരിച്ച് വളർന്നില്ലെങ്കിൽ അതൊരു അവർക്ക് ഹർട്ടാകും. ആ ഈ പിള്ളേർക്ക് ഇപ്പോൾ ഹർട്ടാകത്തില്ല, അവരവരുടെ പണിക്ക് പോകും. എന്നാലും അപ്പനും അമ്മയ്ക്ക് ഹർട്ടാകും, ഹർട്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മളിങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ നമുക്ക് വലിയ മടിയല്ലേ. പക്ഷേ ഈ കുടുംബത്തിൽ പറ്റിയൊരു കാര്യം, യാക്കോവിനെ ആയിരുന്നു അമ്മയ്ക്ക് ഇഷ്ടം, അപ്പ യേശാവിനെ ആയിരുന്നു അപ്പനിഷ്ടം. അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെയൊക്കെ വീടുകളിൽ സ്വാഭാവികമായിട്ടും മലയാളി കുടുംബങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൻ്റെ മോളും അമ്മയുടെ മോനും, അത് പിന്നെയും സഹിക്കുക. എന്നാൽ ചിലയിടത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അമ്മയും മക്കളും ഒറ്റക്കെട്ടാണ്, അപ്പൻ ഒറ്റയാണ്. ഇതാണ് വേറെ പ്രശ്നം. അമ്മയും മക്കളും ഒറ്റക്കെട്ട്, അപ്പനും ഒറ്റ. ഇത് അൺഹെൽത്തി ഫാമിലിയാണ്. അപ്പനും അമ്മയും ഒറ്റക്കെട്ടായിരിക്കണം, പിള്ളേർ സബ്റ്റീമായിരിക്കണം. പിള്ളേരടിക്കുന്ന ഒരു ഗോളും നമ്മുടെ കോർട്ടിൽ കയറാതെ അപ്പനും അമ്മയും കൂടി ഇങ്ങനെ നിൽക്കണം, ഡിഫെൻഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കണം. അതായിരിക്കണം അവരൊരു ടീം, മറ്റേത് സബ് ടീം. ഇവർ തമ്മിലായിരിക്കണം യുദ്ധം. പക്ഷേ ഈ ടീമിൽ ഇവരൊന്നാണെങ്കിൽ ഇവരുടെ മറ്റേടെ ഒരു തന്ത്രമുണ്ട്. ബ്രിട്ടീഷുകാർ പണ്ട് നാട്ടിൽ നടത്തിയൊരു കാര്യമുണ്ട്, ഭിന്നിപ്പിച്ച് വരിപ്പിക്കും. ആരെങ്കിലും ഒരാളെ സ്വാധീനിച്ച് കാര്യങ്ങൾ നടത്താൻ മിടുക്കരല്ലേ മക്കളൊക്കെ. അപ്പോൾ ഈ ഭിന്നിപ്പിച്ച് വരിപ്പിക്കുന്നിടത്ത് ഇവിടെ ഉണ്ട് ഏശാവും യാക്കോബും, രണ്ടായി. അപ്പോൾ ഈ ഇസാക്ക് യേശാവുമായിട്ട് വർത്തമാനം പറയുന്നത് ആര് പാത്തിരുന്ന് കേട്ടു? അമ്മ പാത്തിരുന്ന് കേട്ടു. ഏത് ഫാമിലി നല്ലത്? പാത്തിരുന്ന് കേൾക്കാത്ത ഫാമിലി നല്ലത്. ആരെങ്കിലും ഫോൺ ചെയ്യുമ്പോൾ ആരെങ്കിലും പാത്തിരുന്ന് കേട്ടെങ്കിൽ ആ ഫാമിലി ശരിയല്ല. ആരെങ്കിലും വിളിച്ചിട്ട് ഡിലീറ്റ് ചെയ്താൽ നിങ്ങൾ ശരിയല്ല. എന്തിനാണ് ഡിലീറ്റ് ചെയ്യാനുള്ളത്? മറകളില്ലാത്തതായിരിക്കണം വീട്. ആരിൽ നിന്നും ഒന്നും മറയ്ക്കാനില്ലാത്തതായിരിക്കണം വീട്. കർത്താവിൽ നിന്ന് സ്തോത്രം ചെയ്ത് മറകളില്ലാത്ത വീട്. ഇന്ന് ഒത്തിരി മറകളായി, എല്ലാവരും മറകളുടെ ഒരു ലോകത്തേക്ക് മാറിയപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. മറകളാണ് പ്രശ്നം. ഒരു കഥ കേട്ടിട്ടുണ്ട്, അമ്മമ്മ മരിക്കാൻ കിടക്കുകയാണ്, അച്ഛന് ഭയങ്കര ഇഷ്ടം, പോയി ഇരുന്നിട്ട് വർത്തമാനം
പറഞ്ഞു. അച്ഛ 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 അച്ഛൻ്റെ അടുക്ക് വന്നിരിക്കുകയാണ്, ആരും മരിക്കുക, അമ്മമ്മ മരിക്കുകയാണ്, ക്യാൻസറാണ് മരിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ചേട്ടായി ഒത്തിരി സ്നേഹത്തോട് പറഞ്ഞു, ഇടി നീ പോവല്ല, ഇടി നീ പോയാൽ പിന്നെ എനിക്ക് ആരാണ്. അപ്പോൾ ആരും പറയാത്തൊരു കാര്യം, സാധാരണ പറയാത്തത്, ഈ ചേച്ചി ചേട്ടനോട് പറഞ്ഞു, ചേട്ട ഞാൻ മരിച്ച ചേട്ടൻ കല്യാണം കഴിക്കണം. ചേട്ടൻ പറഞ്ഞു, നീ അങ്ങനെ പറയല്ലടി, എനിക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയത്തില്ല, അപ്പം അങ്ങനെ പറയരുത്. അപ്പം പറഞ്ഞു, അങ്ങനെയല്ല, ചേട്ടൻ കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കുമ്പോൾ ആ കെട്ടി വരുന്ന പെണ്ണിൻ്റെ ആ കയ്യൽ കഴുത്തൽ എൻ്റെ മാരി ഉരിയിടണം, അവിടെ കാതയിൽ എൻ്റെ കാതിപ്പ് ഉരിയിടണം. എന്നിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിടി നീ പറയാതെ, എനിക്ക് സഹിക്കാൻ പോലും വയ്യ, എനിക്ക് ഓർക്കാൻ വയ്യ. എന്നിട്ട് അവൾ പറഞ്ഞെന്ന്, ചേട്ടാ ചേട്ടാ വരുന്ന പെണ്ണിൻ്റെ കയ്യൽ എൻ്റെ മള എൻ്റെ കയ്യിൽ വളയുരി, അവിടെ കയ്യെ ഇടണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ചേട്ടായി പറഞ്ഞെന്ന്, ഈ വള അവിടെ കയ്യെ കയറത്തില്ലെന്ന്. മനസ്സിലായില്ലേ, എല്ലാവരും മറകളുടെ ഒരു ലോകത്തേക്ക് പോയിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം വളരെ ഗൗരവപ്പെട്ട് ഓർക്കുക, പാത്തിരുന്ന് കേൾക്കാനോ മറയ്ക്കാനോ ഒന്നുമില്ലാത്ത വീടായിരിക്കണം നമ്മുടെ വീട്. മറയ്ക്കാൻ ഒന്നുമില്ലാത്ത വീടാണ് ഏറ്റവും വലിയൊരു സന്തോഷമുള്ള വീട് അല്ലേ. ഒന്നും മറയ്ക്കാനില്ലാതെ ജീവിക്കണം, അതാണ് ജീവിതം എന്നൊക്കെ പറയുന്നത്. ഈയിടയ്ക്ക് ഞങ്ങളുടെ ഒരു അമ്മച്ചിക്ക് ഇങ്ങനെ ഈ തലയുടെ ഞരമ്പൊക്കെ പൊട്ടിയേ പത്ത്. അപ്പോൾ ഈ സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസി എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ അവരോട് ഇങ്ങനെ പറയും, ഒരു പാഷേഴ്സൊക്കെ ഉണ്ടാകുന്നതാണ് അവർക്ക് എപ്പോഴും നമ്മളെ കാണാൻ. എനിക്ക് പക്ഷേ ഇഷ്ടമാണ് ഈ പ്രായമുള്ള, ഇപ്പോഴാണ് ഇച്ചിരി സമയമൊക്കെ തിരക്കൊക്കെ, മറ്റേ എൻ്റെ ഇവരുടെ അടുക്ക ഇങ്ങനെ പോയിരിക്കും. അപ്പോൾ ഈ അമ്മച്ചിക്ക് ഇങ്ങനെ എപ്പോഴും പാർശ്വടെ പാർശ്വടെ ഓടി വാവോട്, അവിടെ ചെന്ന് നമ്മളൊരു അമ്മച്ചിയെ പൊന്നെ പൊടി, അമ്മയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ അടുത്തിരിക്കും. അപ്പോൾ അമ്മച്ചി തീരുവയ്യ, ഈ 70 വയസ്സോളമായി, അമ്മച്ചി എൻ്റെ കയ്യെ പിടിച്ചൊരു കാര്യം പറഞ്ഞു, മോനറിയാമോ ഇന്ന് ഞാൻ മരിച്ചാലും 18-ാമത്തെ വയസ്സിൽ ഈ മനുഷ്യൻ്റെ കൂടെ കൂടിയതാണ്. എന്നിട്ട് ഈ അമ്മേനോട് പറയാണ്, മോനറിയാം നിനക്ക് എൻ്റെ മോനാകാനേ പ്രായമുള്ളൂ, എന്നാലും എൻ്റെ പൊന്നു മോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ, മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ നോട്ടം കൊണ്ടോ പോലും എൻ്റെ ഭർത്താവിനെ ഞാൻ ഇതുവരെ വഞ്ചിച്ചിട്ടില്ലെന്ന്. ഒരു നല്ല ഈ പാരലൈസൊക്കെ വന്നിട്ട് സ്റ്റിഫ് പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരു അമ്മ പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര വെല്ലുവിളി തോന്നി. മറകളില്ലാത്ത വീടായിരിക്കണം, പക്ഷേ ഇവിടെ പാത്തിരുന്ന് കേൾക്കുകയാണ്, എന്തോ മറയ്ക്കാനാണ്, പാത്തിരുന്ന് കേട്ട വീട് അൺഹെൽത്തി വീട്. അപ്പോൾ മുമ്പോട്ട് പോകുന്നു യാക്കോബ്, ഇത് യാക്കോബിൻ്റെ പേഴ്സണാലിറ്റി കാണുന്നുണ്ട്. യാക്കോബ് മുമ്പോട്ട് പോകുന്നു, പ്രധാനപ്പെട്ട ഒരു കാര്യം, യാക്കോബ് മുമ്പോട്ട് പോയിട്ട് യാക്കോബ് ലാബാൻ്റെ വീട്ടിൽ ചെല്ലുന്നു. ആരെ കിട്ടുന്നു? ആദ്യം ലേയെ കിട്ടുന്നു, പിന്നെ ആരെ കിട്ടുന്നു? റാഹലിനെ കിട്ടുന്നു. ലേയെ റാഹലിനെ കിട്ടുന്നു, പക്ഷേ ഇഷ്ടം ആരെയായിരുന്നു? റാഹലിനെയായിരുന്നു. കാരണം ഒറ്റ കാര്യമുള്ളൂ, റാഹൽ എന്തായിരുന്നു? സുന്ദരിയായിരുന്നു. സുന്ദരിയായി ഇവളെ ഇഷ്ടമായിരുന്നു. ഈ സൗന്ദര്യം ആയിരുന്നു യാക്കോബിൻ്റെ പ്രധാനം. പക്ഷേ സത്യത്തിൽ സൗന്ദര്യത്തിന് ആദ്യത്തെ ഒരു ഇതേ ഉള്ളൂ, പിന്നെ പിന്നെ സ്വഭാവമാണ് പ്രശ്നം അല്ലേ. പലപ്പോഴും എന്നോട് നിങ്ങൾ എന്നെ വഴക്കുണ്ടാക്കരുത്, എന്നെ കല്ലെറിയരുത്, എന്നോട് വാദിക്കാൻ വരല്ല. ഞാൻ എൻ്റെ ഒരു ചെറിയ ബോധ്യം, ഈ സൗന്ദര്യം ഇല്ലാത്തവർക്ക് നല്ല സ്വഭാവമുണ്ട് കേട്ടോ. അതിൻ്റെ അർത്ഥം സൗന്ദര്യമുള്ളവർക്കെല്ലാം സ്വഭാവം ഇല്ലെന്നല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, എന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനിയും ആരെങ്കിലും സുന്ദരിമാരെ എന്നെ കല്ലെറിയാൻ വരരുത്, നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ സ്വഭാവമാകട്ടെ. ഏതായാലും സൗന്ദര്യം ഇല്ലെന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് എന്തുണ്ട്? സ്വഭാവമുണ്ട്. നല്ല മരുമക്കൾ, മൂത്തവൻ്റെ ഭാര്യ കറുത്തതാ, അയ്യോ കറമ്പത്തി കറമ്പത്തി എന്ന് പറഞ്ഞാൽ അവൾ ആയിരിക്കും അവസാനം ഈ അമ്മായിമ്മയ്ക്ക് വെള്ളം കൊടുക്കുന്നത്. ഈ സുന്ദരി ഒന്നും അവസാനം നോക്കണമെന്ന് ഇല്ല, എല്ലാവരും അല്ല പറയാൻ പേടിയാണ്, കാരണം ഈ പ്രത്യേകിച്ച്. അപ്പം ഈ ഈ ഈ ലേയയ്ക്ക് ഈ റാഹേലിന് മക്കളില്ല, പക്ഷെ ആർക്കും മക്കളുണ്ട്? ലേയയ്ക്ക് മക്കളുണ്ട്. ഈ മക്കളുള്ളത് കൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ലേയയ്ക്ക് മക്കളുണ്ടായപ്പോൾ അതിന് തമ്പുരാൻ അത് കരുണ കാണിച്ചതാണ്. കാരണം ലേയ അനിഷ്ട എന്ന് കണ്ടപ്പം ദൈവം അവിടെ എന്ത് തുറന്നു? ഗർഭം തുറന്നു. ദൈവത്തിന് ഭയങ്കര ഫേവറാണ്, ഈ മനുഷ്യൻ നിന്ദിക്കുന്നവരെ ആർക്കിഷ്ടമാണ്? ദൈവത്തിന് ഇഷ്ടമാണ്. അത് ഓർത്തോണേ, നിങ്ങൾ വീടുകളിലോ എവിടെയെങ്കിലും നിന്ദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ നിങ്ങളുടെ കൂടെ നിൽക്കും. കാരണം മനുഷ്യൻ്റെ നിന്ന ദൈവത്തിൻ്റെ സന്നിധി ചെന്ന് പറഞ്ഞാൽ ദൈവം അവർക്കൊരു വലിയ ഫേവർ കൊടുത്തു. അങ്ങനെ ലേയ പ്രസവിക്കാൻ തുടങ്ങി. ആദ്യം ഉണ്ടായ മോൻ്റെ പേരെന്താണെന്നറിയാമോ? രൂബേൻ എന്ന് പേരിട്ടു. എവിടെയാണ്? 29:32. ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ വീട്ടിൽ ചെന്നൊന്ന് വായിച്ച് റൂമിൽ പോകുമ്പോൾ നോക്കിയാൽ 29 ലേയ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. അപ്പം ലേയ കുഞ്ഞിന് പേരിട്ട് എന്താണെന്നറിയാമോ? ഇനിയെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തെന്ന് പേരിട്ടു? രൂബേൻ എന്ന് പേരിട്ടു. അപ്പോൾ ഈ പാവം ഭാര്യയുടെ ആഗ്രഹം ആര് സ്നേഹിക്കണം? ഭർത്താവ്. എല്ലാ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യം എന്താ? സ്നേഹിക്കണം. അത്രയേ ഉള്ളെന്ന്, വേറെ വലുതുണ്ടോ? ഇല്ല, സ്നേഹം. സ്നേഹമാണ്, സ്നേഹമാണ് എല്ലാ മനുഷ്യരും. സ്നേഹം ഭക്ഷണത്തെക്കാട്ടിലും ആവശ്യം എന്താ? സ്നേഹമാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ മലയാളത്തിലെ ഒരു പഴയ ഒരു ഈ ഒരു കഥയുണ്ട്, പാക്കനാരുടെ ഒരു കഥ. പാക്കനാർ ഭയങ്കര തിമ്മനായിരുന്നു. പാക്കനാർ ഇങ്ങനെ എത്ര കഴിച്ചാലും മതിയാകത്തില്ല. അപ്പം പാക്കനാർ വീട്ടിൽ ചെന്നപ്പം ചേട്ടത്തി ചേട്ടത്തിയുണ്ട്, ഇഷ്ടംപോലെ ഭക്ഷണം കൊടുത്തു. വീട്ടിൽ മുഴുവൻ എടുത്തു കഴിച്ചിട്ടും പാക്കനാർക്ക് നിറയുന്നില്ല. പഴയൊരു കഥയാണ്, പാക്കനാർക്ക് നിറയുന്നില്ല. അപ്പം പാക്കനാർ അങ്ങ് ഭയങ്കര അരിശപ്പെട്ടു. അമ്മ ഭാര്യ ദേഷ്യപ്പെട്ട്, ചേട്ടത്തിയമ്മ ഇപ്പം കാണിച്ചു തരാം, കുട്ടകത്തി ചോറ് വെച്ച് കൊടുത്തു. കുട്ടകത്തി ചോറ് ഒറ്റ വടിക്ക് പാക്കനാർ തീർത്തു, എന്നിട്ടും നിറയുന്നില്ല. അവരിങ്ങനെ അലിച്ച് കലിച്ച് നിൽക്കുകയാണ്, ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. ഇവൻ തിമ്മൻ ഇത് കൊടുത്തിട്ട്
കൊടുത്തിട്ടും തികയുന്നില്ല. അപ്പോഴാണ് പാക്കനാരുടെ ചേട്ടൻ വരുന്നത്. എന്നാ പ്രശ്നം? തങ്ങളുടെ അനിയനെ കണ്ടോ? തിന്നിട്ടും തിന്നിട്ടും മതിയാവുന്നില്ല. അപ്പം ചെന്നിട്ട് ഈ പാക്കനാരോട് ചേട്ടൻ ചോദിച്ച്, എന്താ പാക്കനാരെ പക്ഷെ നിറഞ്ഞില്ലേടാ? ഇല്ല ചേട്ടാ, എന്നാ തരാം. ആ പറ്റെടുത്ത് ആ ഒട്ടകത്തിൻ്റെ സൈഡിൽ നിന്ന് ഇച്ചിരി ചോറ് വടിച്ചെടുത്തിട്ട് അവൻ്റെ നാവിലോട്ട് വെച്ച് കൊടുത്തപ്പം പറഞ്ഞു, ഇപ്പം നിറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം പാക്കനാർക്ക് നിറയാതിരുന്നത് ഈ ചോറ് കൊണ്ടല്ല, പിന്നെന്താ? സ്നേഹമാണ്. എല്ലാ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യം സ്നേഹമാണ്. അപ്പം ലേയ പേരിട്ടു. ഇനിയെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് അവൻ എന്തെന്ന് പേരിട്ടു? രൂപൻ എന്ന് പേരിട്ടു. പക്ഷേ ഈ അപ്പൻ സ്നേഹിച്ചില്ല. അപ്പം നാല് മക്കളുണ്ടായി. രൂപേന് പിന്നെ രൂപൻ എന്ന് പേരിട്ടു. അടുത്ത കുഞ്ഞിന് ശിമയോൻ എന്ന് പേരിട്ടു. പിന്നെ ലേവി എന്ന് പേരിട്ടു. പിന്നെ യഹൂദ എന്ന് പേരിട്ടു. അങ്ങനെ എത്ര മക്കളുണ്ടായി? നാല് മക്കളുണ്ടായി. ഈ നാല് മക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ ലേയയുടെ പ്രസവം നിന്നു. ആരുടെ വരവും നിന്നു? യാക്കോബിൻ്റെ വരവ് നിന്നു, പ്രസവം നിന്നു, വരവ് നിന്നു. അപ്പം രൂപൻ ഇങ്ങനെ വളരാൻ തുടങ്ങി. അപ്പം രൂപൻ ഇടയ്ക്കിടയ്ക്ക് അമ്മയോട് ചോദിച്ചു, അമ്മേ അമ്മേ അമ്മേ, നമ്മുടെ പപ്പ എന്നെ അമ്മ നമ്മുടെ വീട്ടിൽ വരാത്തത്, അമ്മേ അമ്മേ അവർക്കാണ് എന്നും വൈകിട്ട് വരുമ്പോൾ പെപ്സിയും പപ്സും മേടിച്ചു കൊടുക്കും, നമുക്കാണ് ചോറും ഇച്ചിരി പയറും കൂടെ ആടെ എങ്ങും കൈ കൊടുത്തു വിടും, എന്നെ അമ്മേ എന്നെ അമ്മേ എന്നെ അമ്മേ. അപ്പോൾ അവസാനം നിവൃത്തിയില്ലാതെ ലേയ മോനോട് പറഞ്ഞു, മോനെ മോനെ മമ്മി പ്രസവിക്കുന്നില്ലടാ, മമ്മി പ്രസവിക്കാത്തതുകൊണ്ടാണ് പപ്പ എൻ്റെ അടുത്ത് വരാത്തതെന്ന് പറഞ്ഞു. കൊച്ചനങ്ങ് സങ്കടമായി. എങ്ങനെയെങ്കിലും പപ്പ വരണ്ടേ? അവൻ അതിനുവേണ്ടി ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തു, മമ്മി എങ്ങനെ പ്രസവിക്കും. അങ്ങനെ അവൻ കണ്ടെത്തിയ ഒരു മരുന്നാണ്, ദൂതായിപ്പഴം കൊടുത്താൽ അമ്മ പ്രസവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയല്ലേ? അങ്ങനെ ഈ രൂപൻ എന്നും കൊണ്ട് വന്നു, ദൂതായിപ്പഴം കൊണ്ട് വന്നു. അതാര് തട്ടിക്കൊണ്ടുപോയി? റാഹേൽ തട്ടിക്കൊണ്ടുപോയി. അപ്പം പറഞ്ഞു, തരത്തില്ല തരത്തില്ല, എന്ത് ചെയ്താലും തരത്തില്ല, കാരണം ഇതെൻ്റെ കൊച്ചൻ കൊണ്ടുവന്നതാണ്. ശരി, കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. ഒരു മോനുണ്ടായി, ആ മോൻ്റെ പേരാണ് ഇസാക്കാർ അല്ലേ. അങ്ങനെ ഈ രൂപൻ അന്നുതൊട്ട് അപ്പനോട് എന്തായി? വൈരാഗിയായി. കാരണം അപ്പൻ ആരെ സ്നേഹിച്ചില്ല, അമ്മയെ സ്നേഹിച്ചില്ല. കാലം മുമ്പോട്ട് പോയി. ഇങ്ങനെ പോയ വഴിക്ക് ഈ ലേയയും റാഹേലിനെയും മക്കളെ എല്ലാം ആയിട്ട് ലാബാൻ്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോവുകയാണ്. അപ്പോഴാണ് സൗന്ദര്യം സ്വഭാവം കൂടെ ഒത്തുവരുമോ എന്നൊരു സംശയം പറഞ്ഞത്. റാഹേൽ സുന്ദരിയായിരുന്നെങ്കിലും മോട്ടിക്കുമായിരുന്നു. എന്തോ അടിച്ചുകൊണ്ട് പോയി ലാബാൻ്റെ ഗ്രഹവുമ്പോൾ അടിച്ചുകൊണ്ട് പോയി. ഗ്രഹവുമ്പോൾ അടിച്ചുകൊണ്ട് പോയപ്പോൾ ആര് പുറകെ പോയി? ഈ രൂപൻ പുറകെ, ലാബാൻ പുറകെ പോയിട്ട് പറഞ്ഞു, എൻ്റെ ഗ്രഹവുമ്പോൾ എന്ത് ചെയ്യാൻ ചോദിച്ചു. അപ്പം പറഞ്ഞു, ആളുടെ കയ്യിലാണോ ഗ്രഹവുമ്പോൾ? ആ ആൾ ചത്തുപോട്ടെന്ന് ആര് പറഞ്ഞു? യാക്കോബ് പറഞ്ഞു. സത്യമായിട്ടും പുള്ളിയുടെ എന്താ ലേയുടെ കയ്യിലായിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ റാഹേലിൻ്റെ കയ്യിലാണെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഒരിക്കലും യാക്കോബ് അത് എന്ത് ചെയ്യത്തില്ല, പറയത്തില്ല. ഏതായാലും പറഞ്ഞതേറ്റു. റാഹേൽ അത് മൂടി വെച്ചെങ്കിലും കുറേ അധ്യായങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. എന്താ സംഭവം ഉണ്ടായെന്ന് ചോദിച്ചാൽ, ആര് മരിച്ചുപോയി? ബെനോനി. ഈ റാഹേൽ പ്രസവിക്കുന്നു, ബെനോനിയെ പ്രസവിക്കുന്നു, അവനാണ് ബെന്യാമി. പ്രസവിച്ചു, അപ്പം തന്നെ ആര് മരിച്ചു? റാഹേൽ മരിച്ചു. എനിക്കിതങ്ങ് ഭയങ്കര സങ്കടമായി, റാഹേൽ മരിച്ചു പോയാലും. ഈ വ്യവസ്ഥ ഇങ്ങനെ വായിക്കുമ്പോൾ ഈ കഥാപാത്രങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം ഞാനിങ്ങനെ നോക്കി, എന്തുകൊണ്ടായിരിക്കും റാഹേൽ മരിച്ചത്? പ്രസവത്തിൻ്റെ ശുശ്രൂഷ ശരിയായതുകൊണ്ടാണോ? അല്ല, ശരിയാകാഞ്ഞത് ഒറ്റ കാര്യമാണ്. രണ്ട് മൂന്ന് അധ്യായം മുമ്പ് അപ്പം പറഞ്ഞു, ആരുടെ കയ്യിലാണോ, ഭർത്താവ് പറഞ്ഞു, ആരുടെ കയ്യിലാണോ ഇത്, അവർ ചത്തുപോട്ടെന്ന് പറഞ്ഞു. അവരെന്ത് ചെയ്തു പോയി? ചത്തുപോയി. ഇതൊരു വലിയ സത്യമാണ്. ഈ നമ്മുടെ വായിലെ വാക്കുകൾ ഭയങ്കര ശക്തിയുണ്ട്. ഭർത്താവ് ഭാര്യയെ നോക്കിയിട്ട് തൊലഞ്ഞു പോട്ടെന്ന് പറഞ്ഞാൽ അവൾ തൊലഞ്ഞു പോകും. തൊലഞ്ഞു പോയാൽ നിങ്ങൾ എന്തോ ചെയ്യും. എന്നും പ്രാർത്ഥിച്ചോണേ, നമ്മൾ ചത്തിട്ടേ അവർ ചാകാവൂ, ഇല്ലേ നമ്മുടെ കാര്യം കട്ടപ്പോയായി പോവും. എൻ്റെ അപ്പം ഭയങ്കര വീരനായിരുന്നു. എന്നെ ഞങ്ങൾ പോയിച്ചാണ്ട് ചോദിച്ചാൽ എന്തോ ധൈര്യമായിരുന്നു അറിയാം. എൻ്റെ അപ്പൻ ഭയങ്കര ധൈര്യശാലിയായിരുന്നു. എൻ്റെ അപ്പനെ അമ്മയും അപ്പനെ കൂടെ വഴക്കുണ്ടാക്കിയിട്ട് അമ്മ മാറിക്കിടക്കുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അമ്മ മരിച്ച പിന്നെ പുള്ളിക്ക് ഒറ്റയ്ക്കിടക്കാൻ പേടിയായിരുന്നു. ഒരു കൊച്ചെങ്കിലും കൂടെ, എല്ലാ മൂച്ചും ആരുള്ളപ്പോഴേ ഉള്ളൂ, ഈ ഭാര്യ ഉള്ളപ്പോഴേ ഉള്ളൂ. ഭാര്യ പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചോണേ. ആര് പോയി? റാഹേൽ പോയി. ആരുടെ കുഴപ്പം? യാക്കോബ് പറഞ്ഞത്. അപ്പോൾ ഈ ഭർത്താവ് ഭാര്യയെ നോക്കി തൊലഞ്ഞു പോട്ടെന്ന് പറഞ്ഞപ്പോൾ ഭാര്യ ഭർത്താവിനെ നോക്കി താൻ പോട്ടടോ എന്ന് പറഞ്ഞാൽ അവർ പോകും. ഇനി നമ്മുടെ ചില ഭാര്യമാരോട് ഇതൊന്നും പറയത്തില്ല, ഞാനൊരുത്തിയാണല്ലോ പ്രശ്നം, ഞാനങ്ങ് പൊക്കോട്ടെ. 35-ാമത്തെ വയസ്സിൽ എന്ത് അസുഖം വന്ന് കയറിയത്? ഇത് ആരുടെയും കുഴപ്പമല്ല, നമ്മൾ ഈ വിളിച്ചു വരുന്നതാണ്. വിളിച്ചു വരുന്നതല്ല, ഞാനൊരു വീട്ടിൽ പോയിരിക്കുകയാണ്. ഒരു വീട്ടിൽ പോയിരുന്നപ്പോൾ ഈ കോൺക്രീറ്റ് ഇങ്ങനെ ഇളകി വരുന്നു. അപ്പോൾ ഇതൊരു രസമാണ്. അപ്പോൾ ഈ നമ്മളോട് ചിലപ്പോഴൊക്കെ വേറെ ദൈവം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളോട് സംസാരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, അയ്യോ ഇത് കോൺക്രീറ്റ് എല്ലാം പോകുന്നത് പറഞ്ഞു, ഇത് സിമിൻ്റെ കുറ്റമാണ്, കോൺട്രാക്ടർ കുഴപ്പമാണ്. കർത്താവിൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഇതൊന്നുമല്ല, ഈ അമ്മ എന്നും പ്രാകും, മുടിഞ്ഞ വീടെന്ന്. കോൺക്രീറ്റിന് പോലും സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ ഇളകി ഇളകി പോരുവാണ്. അപ്പോൾ ഒരു കാര്യം സത്യമല്ലേ, ഈ നമ്മുടെ വായിലെ വാക്കുകൾ പോലെ പവിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും അധികാരമുള്ളവർ ഭാര്യ ഭർത്താവിനെ നോക്കിയോ, ഭർത്താവ് ഭാര്യയെ നോക്കിയോ, അപ്പന്മാർ മക്കളെ നോക്കിയോ ഒരു കാര്യവും വേണ്ടാത്തത് എന്ത് ചെയ്യരുത്, പറയരുത്. എത്ര പ്രകോപനം ഉണ്ടായാലും നമ്മുടെ വായിൽ നിന്നൊരു വാക്ക് വേണ്ടാത്തത് പോകാതിരിക്കാൻ പ്രാർത്ഥിച്ചോണം. ആര് പഠിപ്പിച്ചു? ഉറക്കെ പറഞ്ഞ് ആര് പഠിപ്പിച്ചു? യാക്കോബ് പഠിപ്പിച്ചു. അപ്പോൾ ഈ യാക്കോബ് ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം, എൻ്റെ ആ ടൈമിലേക്ക് വരികയാണ്. എന്നാലും ഒന്ന് പറഞ്ഞു നിർത്തണ്ടേ, യാക്കോബ് ഇത് കഴിഞ്ഞിട്ട് ചായയല്ലേ.
അപ്പം നമുക്കൊന്ന് അല്ലെ ഒരു നാപ്പിനൊക്കെയുള്ള ഒരു ഒരു സമയമൊക്കെ അല്ലേ, ഒരു രണ്ട് മൂന്ന് മിനിറ്റൂടെ. അപ്പോൾ ഇങ്ങനെ ഇത് നിർത്തിയില്ല, എനിക്കിരുന്ന് ശ്വാസം മുട്ടും. അപ്പോൾ അങ്ങനെ പറഞ്ഞു തീർത്തോട്ടെ. അപ്പോൾ ഈ ഈ ഇത് കഴിഞ്ഞപ്പോൾ എന്തോ പറ്റിയെന്നറിയാമോ, ഒരു വലിയ സംഭവം ഉണ്ടായി. ഈ യാക്കോബ് റാഹേൽ മരിച്ചു എന്നറിയുകയും റാഹേലിനെ അടക്കിയ ഉടനെ രൂബൻ കയറി ഒരു ചെയ്ത ഒരു കാര്യമുണ്ട്. രൂബൻ പോയിട്ട് ബിൽഹായുടെ കൂടെ ശയിച്ചു എന്നാണ്. ബിൽഹ യാക്കോബിന് ഉപനാരിയാണ്, വെപ്പാട്ടിയാണ്. ആരുടെ വെപ്പാട്ടിയാ? റാഹേലിൻ്റെ ആയിരുന്നു, ലേയുടെ ആയിരുന്നു, റാഹേലിൻ്റെ ആയിരുന്നു. അപ്പോൾ റാഹേലിൻ്റെ വെപ്പാട്ടിയുടെ കൂടെ ആര് പോയി കിടന്നു? രൂബൻ കിടന്നു. ഇത് ആര് കേട്ടു? ഇസ്രായേൽ കേട്ടു. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ രൂബനോട് ചോദിച്ചു, രൂബനെ നീ മോശമല്ലേ കാണിച്ചത്, നീ എന്തിനാ അപ്പൻ്റെ റാഹേലിൻ്റെ ബിൽഹായുടെ കൂടെ പോയി കിടന്നത്? വായിച്ചാൽ മതി വേദപുസ്തകത്തിൽ. അപ്പോൾ രൂബൻ എന്നോട് പറഞ്ഞു, രൂബനിൽ കൂടി എനിക്ക് കിട്ടിയൊരു മറുപടിയുണ്ട്, ഞാൻ അപ്പനിട്ടൊരു പണി കൊടുത്താൽ. ഞാൻ ചോദിച്ചു, അതെന്നെ എൻ്റെ അമ്മയെ സ്നേഹിക്കാത്ത അപ്പനിട്ട് അപ്പൻ്റെ ഏറ്റവും ക്രിറ്റിക്കൽ മൊമെൻറ്റിൽ അയക്കിട്ടൊരു പ്രതികാരം കൊടുക്കണമെന്ന് എൻ്റെ മനസ്സിൽ കിടന്ന് ജ്വലിക്കുകയായിരുന്നു. ഇപ്പോൾ അവസരം കിട്ടിയത്. ആ അപ്പോൾ ഈ മകനെ പ്രതികാരിയാക്കിയത് ആരാണ്? യാക്കോബാണ്. എന്തു കൊടുത്തില്ല? അമ്മയ്ക്ക് സ്നേഹം കൊടുത്തില്ല. അമ്മയും അപ്പനും കൂടെ തമ്മി തല്ലിയ പിള്ളേരാരാകും പ്രതികാരികളാണ്? അവർ നിങ്ങൾക്ക് തന്നെ എട്ടിൻ്റെ പണി തരും. എട്ടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ അറിയാവോ? ഇല്ല. രണ്ടിൻ്റെ പണിയാണ് ഇതുവഴി ഇറങ്ങി വരും, മൂന്നിൻ്റെ പണിയാണ് ഇതുവഴി ഇറങ്ങി വരും, നാലിൻ്റെ പണിയാണ് ഇതുവഴി ഇറങ്ങി വരും, എട്ടിൻ്റെ പണി നിങ്ങൾ ഇതുവഴി ഇറങ്ങി വരും. ഇറങ്ങി വരാൻ കഴിയാത്ത പണിയുടെ പേരാണ് എട്ടിൻ്റെ പണി. അപ്പോൾ കിട്ടും. എന്ത് പണി? എട്ടിൻ്റെ പണി. ഈ എട്ടിൻ്റെ പണി ആര് തരും? മക്കൾ തരും. ഒറ്റക്കാര്യം, അത് കിട്ടാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, കണ്ണും പൂട്ടി മനസ്സും തുറന്ന് ഈ അമ്മയെ അങ്ങ് സ്നേഹിക്കണം. ആര്? അപ്പൻ. അപ്പൻ അങ്ങ് അമ്മയെ അങ്ങ് സ്നേഹിക്കുക. സ്നേഹിച്ച് 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 അങ്ങ് കൊല്ല്. വളരെ നല്ലപോലെ പ്രതികാരം ഇല്ലാതിരിക്കും. എന്ത് വിതയ്ക്കുന്നു? സത്യല്ലേ? ആണോ? ഇതുകൊണ്ട് ഈ അപ്പൻ ആര് പണി കൊടുത്തു? ഞാൻ പച്ച മലയാളത്തിൽ പറയാം. അപ്പൻ ആര് പണി കൊടുത്തു? മോൻ പണി കൊടുത്തു. അതിൻ്റെയും വലിയ പണി അപ്പൻ കൊടുത്തു. അപ്പൻ്റെ മനസ്സിൽ ഇത് പ്രതികാരമായി. എന്താ കാര്യം എന്നറിയാമോ? എൻ്റെ വിൽഹാട് കൂടെ കിടന്നില്ല, അവൻ കൊടുക്കും ഞാൻ അവനിട്ട്. മരിക്കാൻ നേരത്ത് 49-ാം അധ്യായത്തിൽ ഉൽപ്പത്തി, ഈ യാക്കോവ് മരിക്കുകയാണ്, വലിയ ആളാ. മരിക്കാൻ നേരത്ത് എല്ലാവരെയും വിളിച്ചു വിളിച്ചു, ഉയ്യോ എല്ലാവരും വിളിച്ചു, എല്ലാവരും വിളിച്ചു. പിള്ളേരെല്ലാം കൊതിയോടെ വന്നു അപ്പൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി. അപ്പം പറഞ്ഞു, ഞാനിപ്പം വലിയ കാര്യങ്ങൾ പറയാൻ പോവാണ്. 40-ാം അധ്യായം ആരെ വിളിച്ചു? എല്ലാവരും വിളിച്ചു. ആദ്യം വിളിച്ചത് രൂബനെയാണ്. രൂബനെ, എന്തോ എന്തോ വാക്കൊക്കെ വിളിച്ചേക്കുന്നത്. എൻ്റെ ആദ്യ ജാതനേ, എന്തോ എൻ്റെ വീര്യമേ, എന്തോ എൻ്റെ ശക്തിയുടെ ആദ്യ ഫലമേ, ഓ എന്തോ കാര്യമായിരിക്കും, എന്തോ എൻ്റെ ശ്രേഷ്ഠതയുടെ വൈശിഷ്ടമേ, എന്തോ എൻ്റെ ബലത്തിൻ്റെ വൈശിഷ്ടമേ, എന്തോ നീ മുടിഞ്ഞു പോവും. വെള്ളം പോലെ തുളുമ്പുന്നവർ, നീ എന്താകത്തില്ല, ശ്രേഷ്ഠത്തില്ല. അപ്പൻ അവസാനം പ്രാഗിച്ചത്തു. ഒറ്റ കാര്യം കൊണ്ട ഈ സ്നേഹം കൊടുത്തായിരുന്ന ഈ പ്രാക്ക് വരുമോ? ഈ സ്നേഹവും അലം കൊടുക്കാതെ വീട്ടിൽ അലമ്പുന്നവരെല്ലാം പ്രാഗിയെ ചാകത്തുള്ളൂ. സത്യമായിട്ടും പറയട്ടെ, കൊച്ചനുഭവമാണ്. ഈ സ്നേഹം കൊടുക്കാതെ അലമ്പും വഴക്കുമായി കിടക്കുന്നവരെല്ലാം പോകുമ്പം പ്രാഗിയിട്ട് പോകും. എന്നാൽ ഈ സ്നേഹിച്ച് സ്നേഹിച്ച് ജീവിച്ചിട്ടുണ്ടല്ലോ, മരിക്കാൻ നേരത്ത് സ്നേഹം കിട്ടി കർത്താവിൻ്റെ മടിയിലേക്ക് പോകും. അലമ്പും വഴക്കും പ്രിയപ്പെട്ടവരെ നമ്മളെ വൈരാഗികളാക്കും. അവസാനിപ്പിക്കട്ടെ. എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. പക്ഷെ ഒറ്റ കുടുംബം, മൊർദെഖായിയുടെ കുടുംബം, മൊർദെഖായി എസ്തർ. ഈ വേദവസതി പറഞ്ഞപ്പെട്ട കുടുംബം എന്താ? മൊർദെഖായി. നമ്മുടെ ഈ വീടുകൾക്കെല്ലാം ചെറിയ ചെറിയ വെന്റിലേഷൻസ് വേണം. ഞാൻ ഇന്ന് ധ്യാനിച്ചൊരു ഭാഗമുണ്ട്, മൊർദെഖായി. മൊർദെഖായിയുടെ വീടും എസ്തർ, അതൊരു കുടുംബമല്ലേ? അവരുടെ പേരെന്തിനായിരിക്കും ചരിത്രം എഴുതിയിരിക്കുന്നത്? പ്രവാസത്തിലേക്ക് പോകുമ്പോൾ മൊർദെഖായി എന്ന ചെറുപ്പക്കാരൻ, അവൻ്റെ ചിറ്റപ്പൻ്റെ മോള്, അങ്കിൾസ് ഡോട്ടർ. ചിറ്റപ്പൻ്റെ മോളെന്ന് പറയുമ്പോൾ തൻ്റെ പെങ്ങളാണ്, കസിനാണ്. ഈ കസിനെ അവർക്ക് മകളായിട്ട് കൊടുത്തു. അവർക്ക് ആരില്ലായിരുന്നു? അപ്പനും അമ്മയില്ലായിരുന്നു. അപ്പനും അമ്മയില്ലാത്ത ഈ കുഞ്ഞിനെ മൊർദെഖായി പ്രവാസത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു കൊച്ചു പെങ്കൊച്ചാ, സുന്ദരിയാ, ഇവളെ എങ്ങനെ കൊണ്ടുനടക്കും? പുള്ളും പറവും ഒന്നും കൊണ്ടുപോകാതെ ഈ മൊർദെഖായി അതിനെ ഇങ്ങനെ പൊത്തി പൊതിഞ്ഞ് കൊണ്ടുപോകണം. അതുകൊണ്ട് ഇന്നും വേദപുസ്തകത്തിൽ അവിടെ ചരിത്രമുണ്ട്. പെങ്ങൾക്ക് ഈ ആങ്ങള ആരായിട്ട് മാറി? അപ്പനായിട്ട് മാറി. അവളിങ്ങനെ അകത്ത് പോയപ്പോൾ മുറ്റത്തൂടി ഇങ്ങനെ പേപിടിച്ച പോലെ നടക്കുകയാണ് ഒരു മനുഷ്യൻ, വെരുകിരി കൂട്ടിലിട്ട് വെരുകിനെ പോലെ മൊർദെഖായി. അവിടെ ചരിത്രം കൂടെ അല്ലേ? ഒരു കാര്യം കൂടെ, നമ്മുടെയൊക്കെ വീടുകളിൽ കുറച്ചുകൂടെ വെളിച്ചമൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലൂടെയൊക്കെ നോക്കി എന്തൊക്കെയൊന്ന് ചെയ്യാനൂടെ കഴിയുമ്പോൾ അവിടെയും വെളിച്ചം വീട്ടിലേക്ക് കയറി വരും. സമയം തീർന്നുകൊണ്ട് നിർത്തുന്നു, കണ്ണടച്ച് ഒന്ന് പ്രാർത്ഥിച്ച് അവസാനം. പ്രാഗല്ലേ? അവസാനം അനുഗ്രഹിക്കണം, അങ്ങ് അനുഗ്രഹിക്കണം. യോസഫ് എങ്ങനെ പോയെ കാട്ടിൽ? എല്ലാവരെയും വിളിച്ച് പറഞ്ഞു, പോകുമ്പോൾ എന്തുകൂടെ കൊണ്ടുപോകണം?
അസ്ഥിയുടെ. കാരണം ജോസഫിന് ഒരു വൈരാഗ്യമില്ല. ചേട്ടന്മാരുടെ വൈരാഗ്യമുണ്ടോ? ഇല്ല. എന്തെങ്കിലും പറഞ്ഞാൽ കൂടിയിരുന്ന് കരയും, അത്രയേ ഉള്ളൂ. പക്ഷെ പോകാൻ നേരത്തോ ഒരു വലിയ ദർശനം കൊടുത്തിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, അമ്മയെ അങ്ങ് സ്നേഹിക്കുക, ഭർത്താവിനെ അങ്ങ് സ്നേഹിക്കുക, ഭാര്യ അങ്ങ് സ്നേഹിക്കുക, കുഞ്ഞുങ്ങളെ അങ്ങ് സ്നേഹിക്കുക. നിർവ്യാജമായിട്ട് സ്നേഹം കുട്ടിക്ക് സ്നേഹിച്ച് സ്നേഹിച്ച് സ്നേഹിച്ചാൽ മരിക്കാൻ നേരത്തും ഈ സ്നേഹം തിരിച്ചു കിട്ടി മരിക്കും. കണ്ണടച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് അകലങ്ങളെ ബ്രിഡ്ജ് ചെയ്യുന്ന മുപ്പിരിച്ചരുടെ ദൈവത്തിൻ്റെ ദൗത്യങ്ങളിലേക്കുള്ളൊരു വിളിയിൽ പങ്കുചേരാൻ വിളിക്കപ്പെട്ടവ നമ്മളൊക്കെ മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോത്തില്ല. അറ്റുപോത്തില്ല. അകലങ്ങളെ കർത്താവ് ബ്രിഡ്ജ് ചെയ്യും. പക്ഷേ സ്നേഹവിക്കാതിരുന്ന നിങ്ങൾ തന്നെ വില കൊടുക്കേണ്ടി വരും അവസാനം. വഴക്കും പിള്ളേരുടെ മുമ്പിൽ വെച്ചുള്ള വഴക്കും വൈരാഗ്യമൊക്കെ നാളുകളിൽ നമുക്ക് തിരിച്ചടി കിട്ടും. പക്ഷെ നാളെ മക്കൾ പറയണം, എൻ്റെ അപ്പ എൻ്റെ അമ്മയെ സ്നേഹിച്ചു എന്ന്, സ്നേഹം കണ്ടാൽ ഞാൻ വളർന്നെന്ന്, അവർ തമ്മിൽ വഴക്കുണ്ടായാലും പെട്ടെന്ന് ഇണങ്ങുമായിരുന്നു, വാശി സൂക്ഷിക്കത്തില്ലായിരുന്നു, വൈരാഗ്യം ഇല്ലായിരുന്നെന്ന്, സ്നേഹം കിട്ടിയാൽ ഞങ്ങൾ വളർന്നത്, അവരവസാനം മരണക്കിടക്കെ കിടന്നുകൊണ്ട് അനുഗ്രഹം കൊടുത്തിട്ട് പോകും. അതിന് സർവശക്തൻ നമ്മളെ സഹായിക്കട്ടെ.